நிறன் மாறும் விண்மலரே ஓரோரோ நாளும் மின்னும் போல் தானே நீருன்ன பெண்மலரே ஆராரும் காணாதெங்கோ பூக்கும் தன்னத்தானே என்னென்னும் நேரிக்கும்னோ நீ நின்னே பைதல் புன்னாரம் சொல்லும் நேரம் மாறன் கை நீட்டும் நேரம் அழலின்றி தோழி என்னாலும் அழகுள்ள ஜீவிதம் மாத்திரம் கனி காணும் இல்லே நீ தனியே நீ தோறாதென்னும் நீ வெறுவே மாறும் விண்மலரே ஓரோரோ நாளும் மின்னும்போ தானே நீருன்ன பெண்மலரே மரியாதையுடன் படிச்சோம் Thank you.
ശമ്പള കമ്മീഷന്റെ ശുപാർശ നടപ്പിലാക്കും വിദ്യുത് ശക്തി മന്ത്രി. ഇതേ വാർത്തനല്ലേ മിനിഞ്ഞാന്ന് വായിച്ചത്? ചായ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇത് അച്ഛനുള്ളതാ, കടുപ്പുള്ളത് നിനക്കുള്ളതായിരിക്കുന്നു. അയ്യേ, ഇതൊരുമാതിരി കരിങ്ങാലി വെള്ളം പോലെ, ചൂടുമില്ല നിറവുമില്ല. അച്ഛന് മാത്രം സ്പെഷ്യൽ. അതെ, നീ ഇപ്പൊ അത് കുടിച്ചാ മതി. സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെ 100 കുറ്റോ. ബിന്ദു ദാ വരുന്നു. വേഗം ചെല്ലമ്മേ, പത്രവാർത്ത തൊണ്ടേ കുടുങ്ങി ശ്വാസം കിട്ടുന്നില്ലായിരിക്കും. അയ്യോ, കറണ്ട് പോയോ ഈശ്വര? കറണ്ട് പോയി കഴിഞ്ഞാ ബൾബ് കത്തുവോമേ. ഇങ്ങനെ ഇവിടിരുന്ന് തൊണ്ട പൊട്ടിക്കുന്ന നേരം അങ്ങോട്ടൊന്ന് വന്ന് എടുത്താൽ എന്താ സുഖം ഏട്ടാ? എനിക്ക് രണ്ട് കൈയേ ഉള്ളൂ. ചായ എടുക്കാൻ നിന്നപ്പോഴാ മിക്സി കേടായത്. അതിനെ നീ മിക്സിയിലാണോ ചായ ഉണ്ടാക്കുന്നത്? സ്വർണത്തിന്റെ വില എങ്ങനെ ഉണ്ടെന്ന് നോക്കിയതാ. അതിനെ നീ എന്താ സ്വർണം മേടിക്കാൻ പോവാ? എടുത്തിട്ട് വേണോ വില നോക്കാൻ? ഞങ്ങൾ പെണ്ണുങ്ങൾക്കേ രാവിലെ എഴുന്നേറ്റ സ്വർണത്തിന്റെ വില അറിയണത് ഒരു സമാധാനം. അയ്യോ, ഇതിന്റെ കെട്ടപ്പിഴ അഴിഞ്ഞത്. ചിരിക്കണ്ട, ഇടയ്ക്ക് കാശിന് മുട്ടി വരുമ്പോ പണയം നിൽക്കാൻ ഊരി തരണമെങ്കിലേ കുറച്ച് വാങ്ങി വെക്കാൻ വേണം. ദാന്ന് പറഞ്ഞ പോലെ ഒരു പെണ്ണ് വളർന്നു വരുന്നത്. എടി, നീ ഈ വാർത്ത കണ്ടോ? ശമ്പള കമ്മീഷന്റെ പുതിയ റിവിഷൻ വരിക. ഇനി നമ്മളൊരു കലക്ക് കലക്കും. അപ്പൊ പുതിയ മിക്സി മേടിക്കാൻ ഞാൻ അതുവരെ കാത്തു നിക്കണോ? വാഷിംഗ് മെഷീനോ കേടായിട്ട് കാലങ്ങളായി. ഇത് അതുപോലല്ല, അടുക്കള കൂട്ടിയിടേണ്ടി. അതൊന്നും നന്നാക്കി എടുക്കാവുന്നല്ലേ ഉള്ളൂ. ഇനി അതുമായിട്ട് നന്നാക്കാൻ പോകാൻ എനിക്ക് വയ്യ. കഴിഞ്ഞ തവണ ചെന്നപ്പോഴാ കടക്കാരൻ ചോദിച്ചതാ, ഇനിയെങ്കിലും പുതിയ എണ്ണം വാങ്ങിക്കൂടെ. അങ്ങനെ വരട്ടെ. അപ്പൊ കടക്കാരന്റെ മുഖത്ത് നോക്കാനുള്ള നാണക്കേടാണ് നിന്റെ പ്രശ്നമല്ലേ? എന്റെ ബിന്ദു, കേരളം ഒരു ഭയങ്കര കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് മിക്സികളും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അല്ലേ ഓരോ ദിവസം ഇവിടെ വിറ്റോണ്ടിരിക്കുന്നത്? ഇതൊക്കെ കൂടി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറണ്ടിന്റെ കാര്യം ആലോചിച്ച അതൊക്കെ പോട്ടെ. മൾട്ടിനാഷണൽ കമ്പനികൾ കൂട്ടത്തോടെ വന്ന് ഷോപ്പ് തുടങ്ങുന്ന കാലഘട്ടമല്ലേ ഇത്? നീ പറയുന്ന പോലെ ഇത്തിരി പോകുന്ന മിക്സി നന്നാക്കാൻ പറ്റിയ കടയൊന്നും ഇനി കിട്ടിയെന്ന് വരില്ല. അമേരിക്കൻ സർക്കാരുമായിട്ട് സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അവര് കേട്ടില്ലെങ്കിലോ? ഞങ്ങൾ ഹർത്താൽ നടത്തും. ദേ, വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് എന്നോട് തർക്കിക്കണ്ട. വാ ഇങ്ങോട്ട്, ലോകകാര്യം പറയാൻ പറ്റിയ ഒരാള്. ഇടീ ലോകകാര്യം ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അരപ്പില്ലാത്ത ഒരു കൂട്ടാൻ ഉണ്ടാക്കണമെങ്കിലേ ഞാൻ ഇനി ആദ്യം മുതൽ തുടങ്ങണം. ഇവൾക്ക് ഇതെന്താ കാര്യം പറഞ്ഞാലും മനസ്സിലാവില്ലേ? എന്റെ ബിന്ദു, എനിക്കറിയാം ഈ ടി വി പരസ്യങ്ങള് നിന്നെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കേടായ മിക്സികൾ കൊണ്ടുവരൂ, എന്നിട്ട് പുതിയൊരെണ്ണം ഇന്ന് തന്നെ കരസ്ഥമാക്കൂ. ഇങ്ങനെ കമ്പനിക്കാർക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് പറയാം. പക്ഷെ അങ്ങനത്തെ ഒരു ചതിക്കുഴിയില് എന്നെ പോലത്തെ ഒരു പാവം ഓവർ സീറും അയാളുടെ ഭാര്യയും ചെന്ന് വീഴാൻ പാടില്ല. എന്റെ സൂണേട്ട, അഞ്ചിന്റെ ഒന്നാം പിറന്നാളിന് എന്റെ അച്ഛൻ വാങ്ങി തന്ന മിക്സി, അത് 13 കഴിഞ്ഞു. അതിന്റെ പ്രായത്തിനും ഇല്ല ഒരു പരിധി. പ്രായത്തിനെ കുറിച്ച് മാത്രം നീ പറയരുത്. നിന്റെ അച്ഛനും അമ്മയ്ക്കും പ്രായമായില്ലേ? എന്നിട്ടെന്താ, അവരെ മാറ്റി വാങ്ങാനോ വിൽക്കാനോ നിനക്ക് വല്ല പ്ലാൻ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പതാ, അത് മാത്രം പറയരുത്. ഓൾഡ് ഈസ് ഗോൾഡ്. പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഇതേപോലെ മിക്സിയും വാഷിംഗ് മെഷീനും വെച്ചിട്ടൊന്നും അല്ലല്ലോ ജീവിച്ചത്. ദേ, എന്തായിരുന്നു അവരുടെ ആരോഗ്യം? എന്റെ ഒരു അമ്മായി, അതെ, പൂർണ്ണ ഗർഭിണി. എന്ത് കേക്ക്, പൂർണ്ണ ഗർഭിണി. നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറിയിൽ പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താടാ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്.
അപ്പ അവിടെ നിന്നൊരു പറഞ്ഞു, അമ്മ ഇപ്പൊ പ്രസവിച്ചല്ലേ ഉള്ളൂ, ഒന്ന് പോയി റെസ്റ്റ് എടുത്തോളാൻ. അതാ ഫാമിലി. സുഗുണേട്ടന്റെ തറവാട്ടിലേ ഇത്രയും ഭയങ്കരികളായ പെണ്ണുങ്ങൾ ഉണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാട്ടോ അറിയണത്. അതേടി ഉണ്ടായിരുന്നു. പ്രസവം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്കേ നീ കുത്തിയിടുന്ന പപ്പായ പോലെ കിടക്കൂ അക്കിടക്കൂ അക്കിടക്കൂ ഇങ്ങനെയായിരുന്നു. അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പൊ എങ്ങനെയാ, സ്വിച്ചിടുക നോക്കിയിരിക്കുക, സ്വിച്ചിടുക നോക്കിയിരിക്കുക. മേലണിങ്ങി ഒറ്റണ്ണ ഒരു പണിയെടുക്കുവോ? അതുകൊണ്ട് ഇപ്പൊ എന്തായി? ദേ എടുത്ത് നോക്കിയേ, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഇപ്പൊ പേരല്ലല്ലോ, കീറല്ലേ കീറ്. അതിന്റെ കൂടെ അപ്പ കിട്ടൂ ഒരു നടുവേദന ഫ്രീ ആയിട്ട്. നോക്കി ഉടനെ ചിറ്റിക്കാൻ. ഇത് കേട്ടാ തോന്നും സിസേറിന് വേണ്ടി ഞാൻ നിർബന്ധം പിടിച്ചു. അതെ, അഞ്ജുനെ പ്രസവിക്കാൻ ആശുപത്രി കിടക്കുമ്പോഴേ അവിടുത്തെ സിസ്റ്റർമാർ എന്നോട് 100 തവണ പറഞ്ഞതാ. എന്ത് മോളെ, ഇനിയും വേദന സഹിക്കണ്ട, കുഞ്ഞിനെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്ത് തരാം. അന്നേ നിങ്ങളുടെ പോക്കറ്റിലെ കാശ് കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആ വേദന മുഴുവൻ സഹിച്ചത് അറിയാലോ. പിന്നെ നീ അനുഭവിച്ച വേദനകളൊക്കെ എനിക്ക് അറിഞ്ഞൂടെ ബിന്ദു. അല്ല, നമ്മളൊരു പുതിയ മിക്സി മേടിച്ചു തന്നെ വെക്ക്. ആ അമ്മീമ്മ നീ അരച്ചുണ്ടാക്കണ സ്വാദത്തിന് കിട്ടൂ. അപ്പൊ ഇത്ര നാളും കഴിച്ചത് സ്വാദില്ലാത്തതാ? കാടി വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അതിന് ഉപ്പുണ്ടോന്ന് പശു നോക്കാറില്ലല്ലോ. സത്യം. അയ്യേ, സംസാരിച്ചെന്ന് ചായയുടെ ചൂട് പോയി, ഒന്ന് ചൂടായി കൂടുന്നേ. കാടി വെള്ളം കുടിക്കുന്നതിന് മുമ്പേ പശു അതിന് ചൂടുണ്ടോന്ന് നോക്കാറില്ല. തിന്നുന്ന വറ്റോലിന് പോലും നന്ദിയില്ലാത്ത ജന്തു. സാധനം ഒതുക്കി വെക്കില്ലേ കുട്ടി, അതെങ്ങനെ? അച്ഛന്റെ അല്ലേ മോള്, അച്ഛൻ കുളിക്കാൻ കയറിയില്ലേടി? എനിക്കറിയില്ല. നിനക്ക് കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, ചെന്ന് കഴിക്ക്. ബിന്ദു. ഓ ദേ തുടങ്ങി സാരൻ, ദാ വരുന്നു. ബിന്ദു, ബിന്ദു. എന്താ സൂണേട്ടാ? ദാ ഇതെന്താ ഇപ്പൊ ഇത്? മണി 8:30 ആയുള്ളൂ. ഇന്നേ ഒന്ന് രണ്ട് വീട്ടിൽ എനിക്ക് ഇൻസ്പെക്ഷൻ ഉള്ളതാ. ചോറ് വാർത്ത് വെച്ചിട്ടേ ഉള്ളൂ, മെഴുക്കുരുട്ടിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നേരത്തെ പോണെന്ന് പറഞ്ഞാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. മോൾ ഇഡ്ഡലിയാ കൊണ്ടുപോണേ, അത് പാത്രത്തിലാക്കട്ടെ. എന്നാ ഇനി മുതൽ ഞാൻ 4 നേരം ഇഡ്ലി മാത്രം തിന്നാം. എങ്കിന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിച്ചോളൂ. ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കേ? ഒരു ഓവർസീറുടെ സ്കെയിൽ എന്താണെന്ന് നിന്റെ വിചാരം? PF ലോണും പിടുത്തവും ഒക്കെ കഴിഞ്ഞേ, മാസാവസാനം കയ്യിൽ കിട്ടുന്നത് വെറും നക്കാപ്പിച്ച പൈസയാ. ആവോ, ഒരു നേരം ഊണ് പുറത്തുനിന്ന് കഴിച്ചെന്ന് വെച്ചിട്ട് മാസാവസാനം ബാങ്ക് ലോൺ എടുക്കേണ്ടി വരികയാണെങ്കിൽ സൈക്ക് തന്നെ, അല്ലാതെ വേറെ നിവൃത്തിയുണ്ടോ? ഇന്ന് നേരത്തെ പോകുന്ന അറിയാൻ എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നുമില്ല. ഇടി ഞാനിപ്പോ എന്റെ ബിന്ദു ഇവിടെ ഇങ്ങനെ തർക്കിച്ചു നിൽക്കുന്ന നേരം പോരെ ഇത്തിരി ചോറും കറി ഉണ്ടാക്കാൻ. അതെങ്ങനെയാ എന്റെ ജോലിയുടെ സ്വഭാവം എന്താണോ, ഒരു ഓവർസീറുടെ ബുദ്ധിമുട്ടുകൾ എന്താണോ, അതൊന്നും നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇടുക്കിയിൽ ഒഴുകുന്ന വെള്ളം ഡാം കെട്ടി തടഞ്ഞ് പൈപ്പിട്ട് താഴേക്ക് എത്തിച്ച് ജനറേറ്റർ ഇറക്കി കറണ്ട് ഉണ്ടാക്കി അത് നാട് മുഴുവൻ കമ്പി വലിച്ച് വീട്ടിലെത്തിക്കുന്ന ജോലി വരെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്? എന്റെ സുഗുണേട്ടാ, എല്ലാവർക്കും പണികളുണ്ട്. വിളിച്ചാകുമ്പോ മുതൽ അന്ത്യാവണ വരെ ഞാൻ ഇവിടെ കിടന്ന് വലിക്കണത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇടക്കിടക്ക് നീ ഇത് പറയുന്നുണ്ടല്ലോ, നിനക്ക് എന്താടി ഇവിടെ അത്ര വലിയ ജോലി? ഏയ് ഒന്നുമില്ലാലോ, രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാ മതിയല്ലോ, കുക്കറേ ഇന്ന് 3 പേർക്ക് ചോറ് വേണം കേട്ടോ. അത് കേട്ട ഉടനെ കുക്കർ എടുത്ത് വെള്ളം ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകമാകുമ്പോ എന്നെ നോക്കി ഇങ്ങനെ കൂ കൂ എന്ന് വിളിക്കൂലോ? അങ്ങനെ ഒരുപാട് കൂണ്ട. ഈ വീട്ടിലെ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ? ഒരു ദിവസം ഈ വീടിനകത്തെ പണി മുഴുവൻ ചെയ്ത് നോക്ക്, അപ്പൊ കാണാം. എന്തിന് ഒരു ദിവസം ആക്കുന്നത്? 365 ദിവസം ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ നോക്കാം, പകരം നീ പുറത്തു പോയിട്ട് ഞം ഞമ്മിനുള്ള വക സമ്പാദിച്ചു കൊണ്ടുവരുവോ? എന്തേ ഉത്തരം മുട്ടിപ്പോയോ? ദേ ഈ ഷട്ടും പാൻ്റും നോക്കിയേ, ചുളിവ് മാറിയിട്ട് നോക്ക്. ഇതിനേക്കാ ചുളിഞ്ഞതാണ് അലമാരിക്ക് അകത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിലെ ഭാരിച്ച ജോലികൾ മുഴുവൻ തീരുമ്പോ എന്റെ മോൾ ആ തുണികളെ കൊന്നുകൂടി എടുത്ത് വെച്ചങ്ങ് തേക്ക്. അതും കൂടി പറയാൻ ഇപ്പൊ വിളിപ്പിച്ചത്. എന്തായിരുന്നു ഇന്നത്തെ മേളത്തിന്റെ കാരണം? നിനക്ക് ഇറങ്ങാറായില്ലേ? ഓട്ടോ വരാൻ സമയമായിട്ടില്ല. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കുവോ? അച്ഛനെ ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്താ കാര്യം? എന്റെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ഈ റിയാലിറ്റി ഷോസിന് അപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. അടുത്ത ഷോയിലെ ഏറ്റവും നല്ല ഡാൻസറിന് 50 ലക്ഷം രൂപയെ സമ്മാനം. ഞാനും അയച്ചോട്ടെ? അയ്യോ, അത്രയും രൂപ ഒരുമിച്ച് വാങ്ങാനുള്ള പ്രായമായിട്ടില്ല എന്റെ മോക്ക്. ഇനിയിപ്പോ അവക്ക് നാട്ടുകാരുടെ മുന്നിൽ തുള്ളിച്ചാടാഞ്ഞിട്ട. പ്ലീസ് അമ്മേ, ഇപ്പൊ സിനിമയെക്കാളും ഡിമാൻഡ് ഈ റിയാലിറ്റി ഷോസിനാ. അമ്മ കേട്ടിട്ടില്ലേ, ഡാൻസർ പ്രശാന്ത്, നജീം, ഹിഷാം ഇവരൊക്കെ എത്ര പെട്ടെന്ന് ഫേമസ് ആവുന്ന. അതെ, എന്റെ മോൾ അത്ര പെട്ടെന്ന് ഫേമസ് ആവണ്ട, ഇപ്പൊ നന്നായി പഠിക്ക്. അടുത്ത കൊല്ലം 10 ഓർമ്മയുണ്ടോ നിനക്കത്? ഈ റിയാലിറ്റി ഷോയിൽ പോയതുകൊണ്ട് എനിക്ക് ഒട്ടും മാർക്ക് കുറയൂല, ഉറപ്പാ. മോളെ, നിനക്കറിയോ
പത്ത് പന്ത്രണ്ട് വർഷം ഡാൻസ് പഠിച്ചതാ നിന്റെ അമ്മ. ഇതൊരു പ്രൊഫഷൻ ആക്കണമെന്ന് തീരുമാനിച്ചതാ. ഡാൻസ് ആണ് ഇഷ്ടമെങ്കിൽ വിവാഹം കഴിഞ്ഞാലും തുടർന്നോട്ടെ എന്നായിരുന്നു പെണ്ണ് കാണാൻ വന്നപ്പോ നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. ഡാൻസിനൊപ്പം വേണമെങ്കിൽ കമ്പ്യൂട്ടർ കോഴ്സും ചെയ്തോളം വരെ പറഞ്ഞതാ. എന്നിട്ട് എന്താ ഉണ്ടായേ? പതിനെട്ടാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അമ്മയ്ക്ക് ആ ചെലങ്കയിലൊന്നും നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. സ്വന്തമായ ഒരു ജോലിയും വരുമാനവും ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ വീട്ടില് ഒരു വേലയും കാണില്ല. കുറച്ചു കാലത്തെ പുതുമ തീർന്ന ശമ്പളം കൊടുക്കാതെ നിർത്താൻ പറ്റിയ ഒരു വേലക്കാരി. ആ ഗതികേട് എന്റെ മോൾക്ക് വരരുത്. അമ്മേ നീ ചെല്ല. ഒരു മാടിനെ പോലെ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് വീട്ടമ്മമാർ നമുക്കിടയിലുണ്ട്. ശമ്പളമില്ലാത്ത ജോലി ചെയ്യുന്ന അവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും നൽകപ്പെടുന്നില്ല. ഹൗസ് വൈഫ് എന്നാൽ ഭർത്താവിന്റെ അടിമ എന്നാണ് അർത്ഥമെന്ന് അവരിൽ ഭൂരിപക്ഷവും കരുതുന്നു. പ്രസവിക്കുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് നമ്മളിൽ പലരും വീട്ടമ്മ എന്ന ലേബലിൽ കുടുംബത്തിനുള്ളിൽ തളച്ചിടുന്നത്. ഈ ലോകം നിലനിൽക്കുന്നതിന് നമ്മൾ സ്ത്രീകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യം മാത്രമാണ് പ്രസവമെന്ന് പുരുഷന്മാർ മനസ്സിലാക്കണം. ഇനി മുതൽ പ്രസവിക്കില്ല എന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്താൽ പത്തോ ഇരുപതോ വർഷം കൊണ്ട് ഈ ലോകമേ ഇല്ലാതാകും. അടുക്കളയിൽ തേച്ച് കഴുകാതെ ഉടുമ്പരിച്ച് നാറുന്ന ചോറ്റു പാത്രങ്ങളെ പോലെയാണ് നമ്മൾ പലരും. ആ അവസ്ഥ മാറണം. അന്തസ്സും അഭിമാനവും പുരുഷന് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും നമ്മൾ സ്ത്രീകൾക്കും അതുണ്ടെന്നും ഈ സമൂഹത്തിന് ബോധ്യപ്പെടണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ലോക വനിതാ ദിനം കേരളീയ സ്ത്രീ ശാക്തീകരണ വേദിയുടെ അവകാശ ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നന്ദി. കുറെ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ആരും ബില്ലെടുക്കണില്ലെന്നേ. പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാ. ചെയ്തു തീർക്കാനല്ല, അടിച്ചു തീർക്കാൻ. കള്ളക്കളവ. ഇന്നലെ ബിവറേജസിന്റെ മുന്നിൽ ഇതിലും വലിയ ക്യൂവില് പൗരുഷത്തോടു കൂടി നെഞ്ചം വിരിച്ച് നിൽക്കുന്ന ഞാൻ കണ്ടതാ. എന്തൊരു ക്ഷമയായിരുന്നു. അതിനൊരു ആവശ്യത്തിനല്ലേ? ഇതിന് അനാവശ്യത്തിനാവുക. ഇത് മനുഷ്യന് അവശ്യ വസ്തുവാണ്. പിന്നെ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവിടെ കാശു കൊടുത്താൽ പൈന്റ് കിട്ടും, ഇവിടെ കാശു കൊടുത്താൽ കറണ്ട് കിട്ടും. അതുകൊണ്ട് മധ്യദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അടങ്ങി നിന്നോളൂ. ഈ ലാർജ് ക്യൂ പതിയെ പതിയെ സ്മോൾ ക്യൂ ആവും. അപ്പ അടിച്ചിട്ട് പോയാ മതി, അല്ല അടച്ചിട്ട് പോയാ മതി. എന്റെ കർത്താവേ, വെയില് സഹിക്കാൻ മേലായേ. വിലമന്റെ കൊഴിയാറായില്ലേ അമ്മച്ചി. ഇനിയെങ്കിലും വോൾട്ടേജ് ഉള്ള പിള്ളേരെ ബില്ലടയ്ക്കാൻ വിട്ടിട്ട് വീട്ടിലിരിക്കാൻ നോക്കരുതോ? ഇവിടെ കിടന്നെങ്ങാനും ഫീസ് അടിച്ചു പോയാൽ വലിച്ചു കെട്ടാൻ പോലും ആരും കാണൂല. പരമ കഷ്ടം. ഒന്ന് മറിക്ക്, പെൺകുട്ടികൾ മറണ്ട. അപ്പൊ ശരി, പതിനഞ്ചാം തീയതി മറക്കല്ലേ. ഓക്കെ. ആ എന്റെ സാറേ, രണ്ടു മണിക്കൂറായി ഇന്ന് ഇപ്പൊ തുടങ്ങിയിട്ട്. ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ. ഒരു ദിവസം ബില്ലടയ്ക്കാൻ വൈകി അപ്പൊ ഫീസ് വരും. എന്ന സമയത്തിന് വന്ന ആളുമില്ല. കമ്പി കെട്ടാൻ പോയപ്പോ നമ്മുടെ മാഡത്തിന്റെ പ്രസംഗം കേട്ടത് ചാക്കോച്ചാ. യോ, വരുന്ന വഴിക്ക് ഞാനും കേട്ടു, നല്ല ഉഗ്രം പ്രസംഗം. ഇനി മുതൽ നമ്മൾ സ്ത്രീകൾ പ്രസവിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്താൽ വരുന്ന 20 വർഷം കൊണ്ട് തന്നെ നമ്മുടെ ഈ ലോഹം ഇല്ലാതാകും. ഈ വനിതാ ദിനം, അമ്മ ദിനം, ശിശുദിനം, വൃദ്ധദിനം, പ്രണയദിനം എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ദിനം വേണ്ടേ ചാക്കോച്ചാ? പിന്നെ ഒരു അവിടെയെങ്കിലും വേണം. ഒരു ഫുള്ളും കോഴിയും കൂടി ഉണ്ടെങ്കിൽ സംഗതി കുശാ. ബില്ലടിച്ചെടുക്കാൻ വൈകുന്ന ആളില്ലാത്തോണ്ട് സണ്ണി സാറിന്റെ കല്യാണം, അന്നമ്മ ലീവ്. എങ്ങ നിങ്ങൾ ആരെങ്കിലും ബില്ലെടുക്കണം. പുറത്ത് എത്ര സ്ത്രീകളാ നിന്ന് വെയിൽ കൊള്ളുന്നത്. പുരുഷന്മാരിൽ നിന്ന് വെയിൽ കൊള്ളുന്നുണ്ടല്ലോ മാഡം. ഞാനും കബീറും ദാ ലൈനിലേക്ക് ഇറങ്ങാൻ പോവാ. അതെ, കമ്പി കെട്ടണം. ചാക്കോച്ചൻ വൈകിട്ട് സണ്ണി ചായന്റെ വെഡിങ് റിസപ്ഷനുള്ള പ്രസന്റേഷൻ മേടിക്കാൻ ദാ പുറപ്പെടാൻ പോവാ. ഇനി മാഡത്തിന്റെ ഷെയറും കൂടെ കിട്ടാണല്ലോ, ബാക്കിയെല്ലാം ഓക്കെ. മോഹനാണെങ്കിൽ ശമ്പള ബില്ല് റെഡി ആയിക്കൊണ്ടിരിക്കുക. അത് തീരാതെ മറ്റൊരു പരിപാടിക്കും തയ്യാറ. എല്ലാവർക്കും പിടിപ്പത് പണിയാ മാഡം. മാഡം തന്നെ ബില്ലൊക്കെ അടച്ചു കൊടുത്തട്ടെ. അതെ മാഡം, ഇവിടെ വന്ന് ഈ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് ജാതി ഉദ്ഘാടനം ചെയ്യാൻ പോയ നേരത്ത് ആ ബില്ലൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ വെയിലും കൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ പോയി ഇപ്പൊ കഞ്ഞിയും കുടിച്ചു കിടക്കായിരുന്നു. വെരി മച്ച് കറക്റ്റ്. ദേശീയ സമ്പദ് വ്യവസ്ഥയെ സാമൂഹ്യവൽക്കരിക്കുകയും സ്ത്രീകൾ ഉൽപാദനക്ഷമമായ പൊതുഅധ്വാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യാതെ യഥാർത്ഥ സ്ത്രീ വിമോചനം സാധ്യമല്ലെന്ന് മനസ്സിലാക്കൂ മാഡം. സാറുവരൂ, കമ്പ്യൂട്ടർ പോവാം. എന്താണ് നീ ഇപ്പൊ പറഞ്ഞത്? ഇന്നലെ ചന്തയെന്ന് മത്തി പോയിക്കൊണ്ട് വന്ന പേപ്പറിൽ കിടന്നതാ. ഓ, ഇവർക്ക് പണിയെടുക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട ഈ പുല്ല് കാണാതെ പഠിച്ചത്. ഓ വാ, പോവാം. എടുത്താലും എടുത്താലും തീരാത്ത പണി ഈ വീട്ടിൽ മാത്രമേ കാണൂ. സഹായത്തിനാരെയും നിർത്താൻ പറഞ്ഞു അതും കേക്കില്ല. ഈ പണിയൊക്കെ ചെയ്യാനാത്രേ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ഇവിടുത്തെ മനുഷ്യന്മാരുടെ കാര്യം നോക്കാൻ തന്നെ രണ്ട് കൈയും കാലും പോരാ. അതിനിടയിലാ ഒരു പശു ഒരു പട്ടി.
വിഴുങ്ങാനൊന്നും തന്നിട്ടില്ലെന്നറിയാം, കിടന്ന് കുരയ്ക്കണ്ട. ഇതിലും ഭേദം വല്ല വീട്ടിലും അടിച്ചു തെളിക്കാൻ പോകുന്നതാ. മാസാവസാനം നാല് കാശ് കയ്യിലിരിക്കൂലോ. നിങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തള്ളാനെ മൃഗസ്നേഹിയായ സുഗുണം ചേട്ടന് പറ്റൂ. ഭാരം മുഴുവൻ വലിക്കാൻ ഒരു കഴുതയായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ. ഒരു കറവക്കാരനെങ്കിലും നിർത്താൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ? നാട്ടിലുള്ള മുഴുവൻ പശുക്കളുടെ അകിട് തടവുന്ന കൈയും കൊണ്ട് എന്റെ പശുവിന്റെ അകിട്ടിലേക്ക് ആരും വരണ്ടാന്ന്. എന്നാ അവനവൻ ചെയ്യൂ. ഏഹ്, അതിനും ബിന്ദു വേണം. പാക്കറ്റ് പോലെ മേടിച്ച മതിന്ന് 1000 തവണ പറഞ്ഞതാ, അപ്പൊ അതിന് ഗുണമേന്മ പോരാത്രേ. ഓ, കണ്ണും ചെവിടും കേക്കാൻ വയ്യ. ഒരു ദിവസം എല്ലാത്തിനും കൊന്ന് ഞാനങ്ങ് കുഴിച്ചു മൂടും. വീട്ടുകാവലെ നിർത്തിയ സാധനം. വീട് നോക്കാനേ ഉത്തരവാദിത്തമുള്ള ഒരാണ് മതി. അല്ലാതെ അവനവന്റെ ജോലി പട്ടിയേൽപ്പിച്ച് ഒഴിഞ്ഞു മാറിയിട്ട് ഒരു കാര്യമില്ല. നീ ആരെ അടിച്ചീത്ത് വിളിക്കുന്നു? ഹേ, സുഗുണേട്ടനും അഞ്ചനെയും പോയി കഴിഞ്ഞാ എന്തേലും ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഇവറ്റകളല്ലേ ഉള്ളൂ. പിന്നെ മിണ്ടിയും പറഞ്ഞും കളിച്ച് രസിച്ചിരിക്കുകയാണെന്ന് നിന്റെ ഈ കോലം കണ്ട അച്ഛന് മനസ്സിലാവുന്നുണ്ട്. അല്ല, പട്ടിയും പശുവും മാത്രല്ലല്ലോ, കൊറേ കോഴികളുണ്ടായിരുന്നല്ലോ ഇവിടെ. അതൊക്കെ സൂക്കേട് വന്ന് ചത്തു. അത് നന്നായി, അത്രയും അധ്വാനം കുറഞ്ഞുല്ലോ. അച്ഛമ്മ, എന്തൊരു അറിയിപ്പില്ലാതെ. പിന്നെ എടീ, മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഷീറ്റ് വാങ്ങിട്ട് വേണോ നിന്നെ കാണാൻ വരാൻ? ഈടായിട്ട് അങ്ങനെ വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സുഖമില്ലാതെ കിടക്കുന്ന ഒരമ്മയും പിന്നെ ഈ ഞങ്ങളും അവിടെ ഉണ്ടെന്ന് നീയും ഓർക്കാറുണ്ടോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അച്ഛാ, ഇവിടുത്തെ പട്ടിയും പശു ഒക്കെ വിട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റണ്ടേ? അതൊന്നും വേണ്ട. പഴഞ്ചൊല്ലി പറഞ്ഞതാണേ. അതൊക്കെ പോട്ടെ, കറണ്ട് ഓഫീസർ എപ്പോ വരും? ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്ന് പോയല്ലോ. അപ്പൊ പിന്നെ ആ വിദ്വാനെ കാക്കണ്ടാന്നർത്ഥം. എന്താച്ചാ കാര്യം? ഒരു ചെറിയ വിശേഷം. നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി വന്ന് കയറാൻ പോവാ. അതിനു മുമ്പ് മൂത്ത പെങ്ങള് കുട്ടിയെ കണ്ട് ബോധ്യപ്പെടുക എന്നൊരു ചടങ്ങുണ്ടല്ലോ. കുട്ടി ഇവന്റെ ഓഫീസിലുള്ളതാ, ഇവര് തമ്മിൽ ഇഷ്ടത്തിലുവാ. അപ്പൊ പിന്നെ നമ്മളായിട്ട് മുൻകൈ എടുത്ത് അത് നടത്തി കൊടുക്കാന്ന് തീരുമാനിച്ചു. എന്താ പോരെ? എടാ രമേശ്, നീ ആരോടും പറയാതെ പണി പറ്റിച്ച് കളഞ്ഞല്ലോ. അതെ, വെള്ളിയാഴ്ച ഞങ്ങള് വരൂ കേട്ടോ. ചേച്ചിയും സുഗുണേട്ടനും തയ്യാറായിട്ടിരിക്കണം. പിന്നെ പട്ടിയുടെയും പശുവിന്റെയും കാര്യം പറഞ്ഞ് ഒഴിയാൻ നിൽക്കരുതേ. നീ ഒന്ന് പോടാ, ഞങ്ങൾ സമയത്ത് തന്നെ തയ്യാറായിരുന്നോളാം. നാളെ കറണ്ട് ഓഫീസിൽ ചെന്ന് സുഗുണനോട് പറയണോ? വേണ്ടച്ചാ, ഞാൻ പറഞ്ഞോളാം. ആ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. അയ്യോ, ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ. അന്യരൊന്നും അല്ലല്ലോ വന്നത്, സൽക്കാരത്തിന്റെ കാര്യമൊന്നുമില്ല. അങ്ങനെ പോണു. വലിയ അത്ഭുതം ഒന്നും പ്രതീക്ഷിക്കണ്ടെന്നാണ് ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത്. എന്നാലും നമുക്ക് അങ്ങനെ മടുത്ത് പിന്മാറാൻ പറ്റുമോ? വട. അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട, കല്യാണം ആവുമ്പോഴേക്കും നോക്കിക്കോളൂ, അമ്മ പഴയ പോലെ ഉഷാറാവണത്. കോട്ടയഞ്ചു, എന്റെ ഒക്കത്തിരുന്ന് വളർന്ന ചെക്കന് ഇപ്പൊ പോത്തുപോലെ വളർന്ന് കല്യാണപ്രായമായി. ചെറുപ്പത്തിൽ ആർന്നെങ്കിലും ഒക്കത്ത് എല്ലാരും ഇരുന്നിട്ടുണ്ടാവും, എന്ന് വെച്ച് അവർക്ക് ആർക്കും കല്യാണപ്രായം ആകൂലേ. എടി നിന്നെ. ഓക്കെ, താങ്ക് യു. ഇത് ഞങ്ങളുടെ ഓഫീസിലെ എയ്യ. കൊള്ളാം, തിരിച്ചവര് തള്ളക്ക് വിളിക്കാതെ നോക്കണം. രണ്ട് പക്ക അടിച്ചതേ ഉള്ളൂ, അതിനിടയ്ക്ക് കവിതകൾ തലമുക്കി. അതൊക്കെ മാറി എന്നുള്ള കവിത പറച്ചിലല്ലേ ഉള്ളൂ. ലിസാമയും കൊണ്ട് വരട്ടെ, അച്ചായന്റെ വിധം മാറില്ലേ? അതെ, ഇവിടെ നിന്ന് കൂറ അടിച്ചോണ്ട് നിന്നാലേ അച്ചായന്റെ ഭാര്യ ലിസാമ ഉടനെ ഇങ്ങെത്തും. തലമുക്കുന്നതിന് രണ്ടെണ്ണം കൊണ്ട് തോന്നുന്നത് രണ്ടെണ്ണേ ഓർഡർ ഉള്ളൂ. അവളിങ്ങെത്തുന്നതിന് മുമ്പ് ഒരു മൂന്നാലഞ്ചെണ്ണെങ്കിലും അകത്തകട്ടെ. ഇതെന്തിന്? അന്ത്യശ്വാസം വലിക്കാൻ പോലും മനുഷ്യ ഇത്രയും ആക്രാന്തം കാണിക്കാറില്ല. പിന്നെ ഇത്രയും സ്പീഡിൽ കള്ളു കുടിക്കാൻ മലയാളികൾക്കല്ലാതെ ലോകത്തെ ഒരു കൂതറകൾക്ക് സാധ്യമല്ല. അല്ലേ സുഗുണേട്ടാ? കണ്ടില്ലേ, ഇലക്ട്രിസിറ്റി ബോർഡല്ലേ? അല്ല, കല്യാണ വീടാ. ഓവർസീർ സുഗുണൻ സാർ, അതിരപ്പള്ളി പദ്ധതി ഉടനെ ഉണ്ടാവും. ഒരു 2 മിനിറ്റ് താമസം വരും. ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാ ചോദിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു 2 മിനിറ്റ് താമസം വരും, അതുവരെ ചേട്ടൻ പുറത്തു വയ്ക്കും. അല്ല, ഒരു സംശയം, അവിടുത്തെ സിംഹവാലൻ കുരുങ്ങുകളെല്ലാം എന്ത് ചെയ്യും? കബീറേ,
പ്രകൃതി സ്നേഹി, ഈ വെള്ളം കേറി കേറി വരുമ്പോൾ ഈ സിംഹവാലം കുരങ്ങിനറിയാം കേറി 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 പോകാൻ. ഇതിത്രയും കണ്ടിട്ട് അവിടെ പൊറോട്ടയും കുരങ്ങിറച്ചിയും ഉണ്ട്. അല്ല ഇത് എത്രാമത്തെ? വെറുതെ കിട്ടുന്ന കല്ല് മുഴുവൻ മോന്തി. ഇന്നലെ പിള്ളേരെ മുമ്പിൽ വെച്ച് സംഭവിച്ച പോലെ. പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്താ സംഭവിച്ചത് ഞങ്ങളൊന്ന് കേക്കട്ടെ. അത് പിന്നെ പറഞ്ഞേ പറ്റൂ. പറ പറ. എന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം ചേട്ടത്ത് മേടിച്ച്. അത്ര ഉള്ളോ? അല്ല സുഗുണന്റെ മിസ്സസ് വന്നില്ലേ? ഇല്ല. എന്തേ കൊണ്ടുവരാഞ്ഞേ? അത് പിന്നെ ഈ നാലുപേര് കൂടുന്നിടത്ത് ഈ പട്ടുസാരിയും പുതുപ്പിച്ച ആഭരണങ്ങളും അണിയിച്ചെന്റെ ഭാര്യയെ കൊണ്ട് കിടക്കുന്നില്ല. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നതില് അവൾക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് താല്പര്യം ഉണ്ടോ എന്ന് അറിയണമെങ്കിലേ വിളിച്ചു നോക്കണം. അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. ഇതിനകത്ത് കരിയും പുകയും കൊണ്ടിരിക്കാനാ എനിക്ക് വിധി. സത്യം പറയാലോ, എനിക്ക് അമ്മയുടെ കൂടെ വരാൻ ഭയങ്കര നാണക്കേടാ. ആരെങ്കിലും പരിചയപ്പെടാൻ വന്നു കഴിഞ്ഞാൽ അപ്പ ചോദിക്കും, ഇതെന്റെ കൂടെ ചേച്ചിയാണോ? അമ്മയാന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. പെറ്റ തള്ളക്ക് ഇത്തിരി ഗ്ലാമർ കൂടിപ്പോയതല്ലേ, അസൂയപ്പെടണ മോളെ നിന്നെ പോലെ വേറെ എങ്ങും ഉണ്ടാവില്ല. ഓ പിന്നെ വലിയ ഐശ്വര്യറായല്ലേ. ആയിരുന്നു, ആ ഒറ്റ കാരണം കൊണ്ടാ നിന്റെ അച്ഛൻ പിടിച്ച പിടിയാൽ എന്നെ കെട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ആ സൗന്ദര്യത്തിനൊപ്പം തന്റെ ഇട ഇല്ലാതെ പോയി. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാ അമ്മ സമ്മതിക്കോ? റിയാലിറ്റി ഷോ അല്ലേ, നടക്കില്ല. അയ്യോ അതല്ല, അത് ഞാൻ എപ്പോഴേ ഉപേക്ഷിച്ചു. പിന്നെന്താ പുതിയത്? മൊബൈല്. എന്റെ ക്ലാസ്സില് കൊറേ കുട്ടികളുടെ കയ്യിലുണ്ട്. എന്തൊക്കെ സൗകര്യാന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അമ്മയെ വിളിക്കാം, ഞാൻ വൈകുന്നു തോന്നിക്കഴിഞ്ഞാ അമ്മക്ക് എന്നെ വിളിക്കാം. അയ്യോടി, നീ രാവിലെ പോയി കഴിഞ്ഞാ വൈകിട്ട് വരുന്നത് വരെ എനിക്ക് നിന്നോടൊന്നും വിളിച്ചു ചോദിക്കാനില്ല. ലേറ്റ് ആയി വരാൻ വേണ്ടി അങ്ങനെ നീ മൊബൈലും മേടിക്കണ്ട. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തെ സ്കൂളിൽ പോയി വന്നിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഡേ, കണക്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് 70 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ, അത് മറക്കണ്ട. അടുത്ത പരീക്ഷയ്ക്ക് ഇതുപോലാണെങ്കിൽ നിന്റെ ഫോണിന് ഞാൻ കുത്തിപ്പൊട്ടിക്കേ. സന്ധ്യയെ തുടങ്ങും, തള്ളയും മോളും കൂടി ചല ചല ചലന്ന് രണ്ടും കൂടി വായിട്ട് അലക്കുന്നതേ ആ ചന്തമുക്ക് വരെ കേക്കാം. വേണ്ടാതിനും പറഞ്ഞതല്ലോ, ദേ ഇവളുടെ പഠിപ്പിനെ പറ്റി പറഞ്ഞതാ. അതിനെങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക? ഇടി ആദ്യം അവരുടെ മനസ്സ് മനസ്സിലാക്കണം, പിന്നെ ഒട്ടും ഭാരം തോന്നാത്ത വിധത്തില് മയത്തില് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഈ പഠനം ഒരു 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 വിനോദമാക്കി മാറ്റണം. ലേൺ വിത്തൗട്ട് ബർഡൻ, അതാണ് ഞങ്ങളുടെ സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയം. അയ്യോ എന്റെ പൊന്നേ, ഇതൊന്നും അറിയാതെയാണല്ലോ എന്റെ ഈശ്വര, ഇത്രയും കാലം ഞാൻ എന്റെ മോളെ പഠിപ്പിച്ചത്. അതിന്റെ ഗുണം കഴിഞ്ഞ കണക്ക് പരീക്ഷയ്ക്ക് കണ്ടതല്ലേ. ഇടിതേ, ഈ സയൻസും സോഷ്യലും പറഞ്ഞു കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ ആർക്കും പറ്റും. അതേ, കണക്കും ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാ, അത് രണ്ടുനിന്റെ തള്ളയുടെ അടുത്ത് കൂടെ പോലും പോയിട്ടില്ലല്ലോ. അതെ, നല്ലത് മുഴുവൻ അച്ഛന്, മോശം മുഴുവൻ അമ്മയ്ക്ക്. ദേ കണക്കിന്റെ കാര്യം മാത്രം തർക്കം വേണ്ട. അച്ഛാ, അച്ഛന്റെ ഓഫീസിൽ നിന്ന് കല്യാണത്തിന് എല്ലാരും ഒറ്റയ്ക്കാ പോയത്? എന്തേ? അല്ല, എല്ലാ ഫംഗ്ഷനും അച്ഛൻ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോടി മോളെ, നിനക്ക് പറഞ്ഞൂടെ, എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോ നിന്റെ അച്ഛന് മാത്രം ഒരു സ്പെഷ്യൽ കാർഡാ. ദയവു ചെയ്ത് സുഗുണൻ ഫാമിലിയോട് വരരുതെന്ന് അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. അതെ, ഈ ചെണ്ട കൊട്ടനടുത്തൊക്കെ ഭാര്യയും കെട്ടി എഴുന്നള്ളിച്ചുണ്ടെടുക്കാനേ ഞാനൊരു മണക്കൂസനൊന്നും അല്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എന്ത് സുഗുണേട്ടൻ ഒരു മണക്കൂസനല്ലാന്ന്? ഇന്ന് മുത്തശ്ശനും രമേശ് മാമനും വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? അടുത്ത വെള്ളിയാഴ്ച രമേശ് മാമന്റെ എൻഗേജ്മെന്റ് ആണത്രേ. ഉച്ചയാകുമ്പോ മുത്തശ്ശൻ വണ്ടി അയക്കും, അച്ഛനും അമ്മയും പോകാൻ റെഡി ആയിരിക്കണം. അത് ശരി. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ക്ഷണിക്കാൻ വരുന്നത് വീട്ടിൽ ആളില്ലാത്തപ്പോഴാ? സുഗുണേട്ടൻ ഉണ്ടാവുമല്ലോ ഓർത്തിട്ടാ അവര് വൈകിട്ട് വന്നത്. കല്യാണത്തിന് പോകുന്ന അവരറിഞ്ഞു. പിന്നെ അന്യരൊന്നും അല്ലല്ലോ, എന്റെ അച്ഛനും ആങ്ങളിയല്ലേ, അവർക്ക് ഏത് സമയത്തും വരാം. രമേശ് മാമനെ ലവ് മാരേജാ, കൂടെ വർക്ക് ചെയ്യുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നല്ലോ. ചെറിയ വായിൽ അവളുടെ ഓരോ സംസാരം, അതെങ്ങനെയാ വിത്ത് ഇതിന്റെ അല്ലേ? നിങ്ങൾ ഇങ്ങനെ ചൂടാവാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അല്ലെങ്കിൽ എനിക്കറിയാം, എന്റെ വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ വഴക്കുണ്ടാക്കും. അതിന്റെ പേര് രണ്ടു ദിവസം ഇണ്ടാവാൻ നടന്ന പിന്നെ ഞാൻ അതിനെ പറ്റി ഒന്നും പറയില്ലല്ലോ. അമ്മ സുഖമില്ലാതിരിക്കാൻ നടന്നിട്ടും എത്ര കാലം ഞാൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് കയറിട്ട്. എടീ, മനുഷ്യന്മാരായ അസുഖം വരും. വിദേശത്ത് ജോലി ചെയ്യുന്ന എത്രയോ മലയാളികളില്ലേ, നാട്ടിൽ ആർക്കെങ്കിലും അസുഖം വെച്ചാൽ ഉടൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പറക്കാൻ നിൽക്കുക. ഇല്ലല്ലോ. പക്ഷെ ഞാൻ വിദേശത്തല്ലല്ലോ, എന്റെ അനിയന്റെ വിവാഹ നിശ്ചയത്തിന് ഞാൻ എന്തായാലും പോവും. പോവില്ല മോളെ, വേണമെങ്കിൽ ഇപ്രാവശ്യം വരാൻ പറ്റില്ലെന്നൊന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഈ സുഗുണൻ ഇവിടെ ഉള്ളപ്പോഴേ ഒന്നും കൂടി വന്ന് വിളിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം പോണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പൊ ചെന്ന് മോളെ പഠിപ്പിക്കാൻ നോക്ക്. അതെ, കണക്കിലും ഇംഗ്ലീഷിലും ഞാൻ വട്ടപൂജ, പിന്നെ പുതിയ പഠനരീതിയെ പറ്റി എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ടേ തന്നെ താൻ അങ്ങ് പഠിപ്പിച്ചാ മതി. പഠിപ്പിക്കൂടി, വേണമെങ്കിൽ പഠിപ്പിക്കും. കാണോ നിനക്ക്? പഠിപ്പിക്കും, പഠിപ്പിക്കും, നല്ലോണം പഠിപ്പിക്കും. മോളെ കണക്ക് കുഞ്ഞെടുത്തേ. 16 × 12 എത്രയാ? പറയടി, 16 × 12 എത്രയാ? എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇരുന്ന് മുങ്ങിയണ്ടല്ലോ.
തല കിട്ടിയാൻ കിഴിക്കും. മത്തങ്ങാ മുറി മനുഷ്യന് ക്ഷമയ്ക്ക് ഒരു ആദരക്കെ ഉണ്ട്. ഇതാണ് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ. ഏത് ലൈനാണ് പോയിരിക്കുന്നത്? ആ പോസ്റ്റ്. എന്തിനാണോ നിലവിളിക്കുന്നത് കൈ തന്നാ പോരെ. ഇതൊക്കെ താരാമേടത്തിലുള്ളതാണല്ലോ. മാതൃഭൂമി, ഭാഷാഭൂഷണി, മനോരമ, എല്ലാ പത്രാഫീസിനും ഉണ്ടല്ലോ. മാഡം അയച്ച കവിതകളാണെന്ന് തോന്നുന്നു എല്ലാ പത്രാഫീസിനും മടക്കി അയച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ കവിതകൾ അയച്ചാൽ വ്യത്യസ്തമായ കവറുകളിലാക്കി അവര് തിരിച്ചയക്കും. അതാണ് അവരുടെ വ്യത്യസ്തത. മടക്കി അയച്ച കവിതകളാണ് തനിക്ക് ഇങ്ങനെ മനസ്സിലായി. കോഴിക്കോട് മാതൃഭൂമി എന്നും കോട്ടയം മനോരമ എന്നും ഭാഷാഭൂഷണി എന്നും ഇവിടെ ഞങ്ങൾക്ക് ലൈറ്റ് കത്തുന്നില്ല എന്നും പറഞ്ഞ അവർക്ക് മാഡത്തിന് കത്തയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവന്യൂ റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല, ഉച്ചയ്ക്ക് മുമ്പ് ശരിയാക്ക്. ഇനി സ്ട്രീറ്റ് ലൈറ്റ് രാത്രിയല്ലേ കത്തേണ്ടു, ഉച്ച തിരിഞ്ഞു പോയി ശരിയാക്കിയാലും പോരെ. പറഞ്ഞത് കേട്ടാ മതി. മാഡത്തിന്റെ കവിത വല്ല കൊണ്ടി തന്നുവിട്ട പോണ വഴിക്ക് പോസ്റ്റ് ചെയ്തേക്കാം. ലൈറ്റ് ഒന്ന് കത്തിച്ചേച്ചു വരാം. സുഗുണ, ഓ ഇന്നലെ സണ്ണിയെ കണ്ടിരുന്നു. അവന്റെ പുതുമോടി കഴിഞ്ഞ് അവരിത് വരെ എത്തില്ലേ? എവിടെ പോയി? നമ്മൾ നാലുപേരും കൂടി ഫാമിലി ആയിട്ട് ഒരു ടൂർ പോയാലോ എന്ന് അവൻ ചോദിച്ചു. അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഈ അറ്റയ്ക്ക് എന്നെ ധാരാളം. ലിസാം അത് കേട്ടത് മുതൽ ത്രില്ലടിച്ചിരിക്കുക. നിന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് പറയാൻ പറഞ്ഞിരിക്കുക. അതൊക്കെ അവന്റെ കല്യാണം കഴിഞ്ഞ പുതുമോടിയിൽ അങ്ങനെ പലതും തോന്നും. മൂക്കിൽ പല്ലു മുളയ്ക്കാൻ നേരത്തെ തന്റെ ഒരു ടൂറ്, അതിനൊക്കെ ചെലവാക്കാനേ എന്റെ പൈസ ഇല്ല. കഷ്ടം ടൂറാണ് പോലും ടൂറ്. നിങ്ങൾ ഫാമിലി ആയിട്ടാ? അതെ. വൈഫിന് അനിയത്തി ഉണ്ടോ? എന്നാ പിന്നെ ഞാനും പറയാം. അവൾക്കൊരു കമ്പനി ആവുന്നേ. രമേശ് മാമന്റെ കല്യാണ നിശ്ചയത്തിന്. ഓഹോ, അപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവള് പോയില്ലേ? ഇനി വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോന്നോട്ടെ. കണ്ടോ, തുറന്നിട്ടിട്ടാ പോയിരിക്കുന്നത്. അപ്പൊ വീട് പൂട്ടിയിട്ടാണോ സർക്കിട്ട്? അല്ലാതെ തുറന്നു വല്ലർത്തിയിട്ട് പോകാൻ പറ്റുമോ? അയ്യോ, അവര് വന്ന തിരക്കിൽ ഞാൻ അതങ്ങ് മറന്നു. എന്റെ കയ്യിലുണ്ട്. മോള് വന്നിട്ട് അധികം നേരമായോ? അല്ല, സുഗുണേട്ടൻ പദവില്ലാതെ നേരത്തെയാണല്ലോ. അതാക്കോലും കൂടെ. അപ്പൊ ഞാൻ ഓഫീസിൽ പോയ സമയം നോക്കി ഒളിച്ചു പോയിട്ട് വരാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? ഒളിച്ചു പോവേ? സുഗുണേട്ടൻ എന്തായി പറയണേ? അല്ലാതെ ഞാൻ എന്ത് പറയണം? എന്റെ ഭാര്യ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കണം. ഈ തന്നിഷ്ടപ്രകാരമുള്ള ഇറങ്ങിപ്പോക്കും കയറി വരലൊന്നും ബിന്ദു ഈ വീട്ടിൽ നടക്കില്ല കേട്ടോ. അഞ്ച് സ്കൂളിൽ നിന്ന് വരും മുമ്പ് മടങ്ങി എത്തണമെന്ന് തന്നെയാ വിചാരിച്ചത്. ഗട്ടറായ ഗട്ടർ മുഴുവൻ കയറി ഇറങ്ങിയപ്പോ ഒരു അരമണിക്കൂർ വൈകി. അതിലിപ്പോ ഇത്ര ചാടിക്കടിക്കാൻ ഒന്നുമില്ല. ഞാനിപ്പോ വന്നതേ ഉള്ളമ്മേ, താക്കോലും നോക്കുമ്പോഴാ അച്ഛൻ വന്നത്. എന്നിട്ടാണ് ഈ വിസ്താരം? നീ വാ. സാരല്ല, നിങ്ങൾ പോയ്ക്ക്. ബിന്ദു, ബിന്ദു അവിടെ വന്നേ. സുഗുണ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? എങ്ങനെ? താൻ എന്തേ വരാഞ്ഞേന്ന് ചോദിച്ചപ്പോ അടിയന്തരമായി എഞ്ചിനീയർ വിളിപ്പിച്ചു, പോകാതെ നിവൃത്തിയില്ല എന്നൊക്കെയാണ് അവള് പറഞ്ഞത്. അല്ല, ഈ എഞ്ചിനീയർ വിളിപ്പിച്ചൊക്കെ ശരിയാണ്. അത് എനിക്ക് പിന്നെ പക്ഷെ പോകുമ്പോ അവൾക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയിരുന്നില്ലേ? താൻ ഇനി ന്യായീകരിക്കാൻ കഷ്ടപ്പെടണ്ട. ഒരു കാര്യം ഓർക്കണം, എല്ലാ കാലത്തും ഒറ്റയ്ക്ക് കഴിയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഓടി വരണമെന്ന് തോന്നിയ ബന്ധുക്കളായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അവൾക്ക് മാത്രമല്ല, തനിക്കും. ഒന്നും കൊണ്ടു വന്ന്. എങ്ങോട്ട്? ഇങ്ങോട്ട് വാ. ഏ, അതെ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാര്യയെ ചീത്ത പറയുന്നതേ അത്ര വലിയ ആണത്തോന്നല്ല. ഭാര്യ തന്റെ കാൽക്കീഴിലാണെന്നേ മറ്റുള്ളവരെയൊക്കെ അറിയിക്കുന്നത് ഒരുതരം കോംപ്ലക്സാ. ഭയങ്കര ചീപ്പാളിയാ, ചീപ്പ. അയ്യേ, നിന്റെ അച്ഛനും ആങ്ങളെ എന്തടി വിചാരിച്ചിരിക്കുന്നത്? എന്റെ ഭാര്യയെ എവിടെ വെച്ചും ആരുടെ മുമ്പിൽ വെച്ചും എന്തും പറയാനുള്ള അധികാരം എനിക്കുണ്ട്. നിന്റെ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാനൊരു അനാഥനാണ്, അതിന്റെ കുഴപ്പമാണ്. നിന്റെ ആങ്ങളെ പറഞ്ഞത് എനിക്ക് കോംപ്ലക്സ് ആണ്. ഞാൻ നിന്റെ വീട്ടിലേക്ക് കല്യാണം ആലോചിച്ച് വരുമ്പോഴേ ഞാൻ അനാഥനല്ലായിരുന്നു. എന്റെ അച്ഛൻ മാത്രമേ മരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. നീ എന്ന് എന്റെ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയോ അന്ന് എന്റെ അമ്മയുടെ ജീവനും പോയി. അറിയാലോ, അതെന്റെ ജാതദോഷം കൊണ്ടാണ്. അതെ, അത് അങ്ങനെ അല്ലാന്ന് വിശ്വസിക്കുന്നതേ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രം. ആഹാ, കല്യാണം ഉറപ്പിക്കാൻ തിരക്കിട്ടവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നു അല്ലേ?
60 വാട്ട്സുള്ള ഒരു ഫാൻ ഒരു മണിക്കൂർ കറങ്ങുമ്പോൾ എത്ര യൂണിറ്റ് കറണ്ട് ചെലവാകുന്നുള്ളതിനെ കുറിച്ച് നിനക്ക് വല്ല വിവരമുണ്ടോ? നിന്നെ പോലത്തെ ശ്രദ്ധയില്ലാത്ത പെണ്ണുങ്ങൾ കേരളത്തിൽ ഓരോ വീട്ടിലും ഉണ്ടെങ്കിൽ എത്ര യൂണിറ്റ് കറണ്ട് പാഴായി പോകുന്നത്? വീട്ടമ്മമാര് പാഴാക്കുന്ന കറണ്ടിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നുണ്ടല്ലോ. ഒരു വീട്ടമ്മ ഒരു ദിവസം ശരാശരി 25 കിലോമീറ്റർ നടക്കുന്ന ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചത്. നിങ്ങളെ കല്യാണം കഴിച്ച അന്ന് മുതൽ ആ നടത്തം ഞാൻ നേരെ നടന്നിരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ മിനിമം ദുബായിലെങ്കിലും എത്തിയാണ്. ചെലവാക്കണ കറണ്ടിന്റെ കണക്കും പറഞ്ഞു വന്നിരിക്കുന്നു. ദുബായിലോ? ഹലോ, ആ പാവ അലൂമിനിയം പാത്രങ്ങളെ കുത്തിയും ചതച്ച് എന്നോടുള്ള ദേഷ്യം തീർക്കണ്ട. അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കാതെ എനിക്കൊരു തെറ്റ് സംഭവിച്ചു, സമ്മതിച്ചു. ഓഫീസിൽ നിന്ന് വരുമ്പോ ഭാര്യ ഉമ്മറത്ത് ഉണ്ടാവണമെന്ന് ഞാനൊന്നും ആഗ്രഹിച്ചു. അത് ഇത്ര വലിയ പാതകമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതെ, ഒരു തരം ചീപ്പ് സെന്റിമെന്റ്സ് ഒന്നും ഇറക്കണ്ട. ദേ, നിങ്ങളുടെ സന്തോഷമല്ലേ എന്റെ സന്തോഷം? പിന്നെ ഞങ്ങളെ ദിവസവും സന്തോഷത്തിൽ ആറാട്ടാണല്ലോ. സന്തോഷത്തിൽ ആറാടിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഞാനേ ഞാൻ നിങ്ങളൊരു ടൂറിന് കൊണ്ടുപോകാൻ പോവാ. ഹലോ, നീ കേൾക്കുന്നുണ്ടോ? 2 ദിവസത്തേക്ക് എല്ലാം മാറ്റിവെച്ച് നീയും ഞാനും മോളും കൂടി ഒരു ടൂർ അങ്ങോട്ട് അടിച്ച് കലക്കാൻ പോവല്ലേ? അതെ, കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി, കുട്ടിക്ക് 14 വയസ്സായി, എന്നിട്ട് ഇപ്പൊ ഒരു ടൂർ. എന്തൊരു കഷ്ടമാണ്. ഞാൻ ഇനി ഇവളെ എന്ത് പറഞ്ഞു മനസ്സിലാക്കും? അങ്ങോട്ട് മാറും. ഓ, എന്റെ ബിന്ദു, നീ ഇതും പൊതിഞ്ഞു കെട്ടിയിരിക്കണോ? ദേ, അവരൊക്കെ പുറപ്പെട്ടു, ഞാനും മോളും ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുങ്ങി കെട്ടി നിന്നാ മതി, ഇതൊക്കെ ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. മാറ, ഞാൻ ചെയ്തു തരാം. വേണ്ട, ഇതിപ്പോ കഴിഞ്ഞു. ദേ, ആ ജീരകവെള്ളം ഒന്ന് കുപ്പിയിലാക്കണേ. ഓ, അയ്യോ, എന്താ? മാറ, ഞാൻ തന്നെ ചെയ്തോളാം. പോ, ചെല്ലേ ചെല്ലേ, ഞാൻ എടുത്തോളാം. എന്തൊരു കഷ്ടത. നീ ഇവിടെ എന്താ നോക്കിയിരിക്കുന്നത്? ഏ, ഒന്നുമില്ല അച്ഛാ, അമ്മ എല്ലാം ജനലിൽ കുറ്റിയിടാൻ പറഞ്ഞു. ഇത്രയൊന്നും കെട്ടി ചുമക്കേണ്ട കാര്യമില്ല അച്ഛാ. 12 രൂപയ്ക്ക് ഒരു ബോട്ടില് വെള്ളം കിട്ടും. 12 രൂപയ്ക്ക് നിനക്ക് വിലയില്ലായിരിക്കാം, പക്ഷെ നിന്റെ അമ്മയ്ക്ക് എനിക്ക് അങ്ങനെയല്ല. ആ, അടുക്കളയിൽ 2 കുപ്പിയും കൂടി ഉണ്ട്, മോളതും കൂടി കൊണ്ടുവച്ചേ. ചെല്ലേ ചെല്ലേ ചെല്ലേ. ഈ അച്ഛന്റെ ഒരു കാര്യം, അമ്മ ടൂറ് പോകുമ്പോഴെങ്കിലും കൊറേ നല്ല ഭക്ഷണം കഴിക്കാന്നായിരുന്നു ഞാൻ കരുതിയത്. ദാ, വെള്ളം പോലും പാക്ക് ചെയ്തിരിക്കുന്നു. അതെ, 10-15 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാ നിന്റെ അച്ഛൻ ടൂർ പോകുന്ന ഒരു കാര്യം പറയുന്നത്. ചെലവിന്റെ കാര്യത്തിൽ ഇത്തിരി കൺട്രോൾ ഉണ്ടായാലും കുഴപ്പമില്ലടി, കൊറേ നല്ല സ്ഥലങ്ങൾ കാണാലോ. അല്ല അമ്മ, എന്താ ഈ ചെയ്യുന്നത്? സന്തോഷം കൊണ്ടാന്ന് തോന്നുന്നു, കുത്തിട്ടും കുത്തിട്ടും നിക്കുന്നില്ല. നീ ഇതിന്റെ പ്ലേറ്റ് ഒന്ന് പിടിച്ചേ. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. ആ ജീരക വെള്ളം കൊണ്ട് വരാന്തേ വെക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് കുത്തിയിരിക്ക, കൊണ്ടുവച്ചങ്ങോട്ട്. ഇതെന്താ ഇത്? നന്നായിട്ടില്ലേ? എനിക്ക് വയ്യ, ഇതാരെ കാണിക്കാനാ നീ ഇത്ര നല്ല സാരി കൊടുത്തു ഇറങ്ങുന്നത്? ദേ, കൂടെയുള്ളവരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാ. എന്നാൽ ഒരു സ്ഥലത്തേക്ക് പോവല്ലേ. എന്റെ ബിന്ദു വണ്ടി കേറിയിരുന്നതാ ഇത്രയും, അല്ലതാ ഇത്രയല്ലേ പുറത്ത് കാണൂ. വീഗാലാൻഡിൽ ചെന്നാലോ പല നാട്ടിനുള്ള ആൾക്കാരല്ലേ. ആന്ധ്ര, കർണാടക, ഒറീസ, ബീഹാർ, കൊടൈക്കനാലാണെങ്കിൽ മുഴുവൻ തമിഴന്മാരാ. ഒരാൾ പോലും നിന്നെ തിരിച്ചറിയാൻ പോകുന്നില്ല. പിന്നെ ആരെ കാണിക്കാനാ നീ ഇങ്ങനെ കെട്ടി ഒതുങ്ങി ഇറങ്ങുന്നത്? ഇതൊരുമാതിരി ചെന്നൈ കുമരൻ സിൽസിന്റെ പരസ്യം പോലെ. ദേ, അവരെത്തി, നീ ഇനി വേറെ ഇറങ്ങി. മോളെ, വണ്ടി വന്നു. നമസ്കാരം. എന്താ സുഗുണ സാറേ, ഇതുവരെ റെഡി ആയില്ലേ? നമ്മൾ എപ്പോഴാ റെഡി? മിസ്സസ് റെഡി ആയില്ലേ? അല്ല, മിസ്സസ് ഈ സാരി മാറ്റിക്കൊണ്ട് ഇപ്പൊ വരും. ഏ, എന്തോ വരണോ? ആ, ഇതെന്താ ലിസാമ്മയെ കാണുന്നത്? ഡ്രസ്സിംഗിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സിമ്പിളാ. കറക്റ്റ്, പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ഹാരം ചാർത്തി പോലെ ഉണ്ട് സാറുകാർ. ബിന്ദു, അയ്യേ, ഇത് എന്ത് വേഷാണ് ബിന്ദു? ഇത്ര മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ സാരിയാണ് ഉടുത്തത്? ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നല്ലത് ഉടുത്തൂടെ. അതെ ചേച്ചി, വണ്ടി കയറി ഇരുന്നാലേ പുറത്തേക്ക്. ഇതാ, ഇത്രയല്ലേ കാണുള്ളൂ ബിന്ദു? വീഗാലാൻഡിൽ ചെന്നാലോ, എല്ലാം പല നാട്ടിലെ ആളുകളാ. ആന്ധ്ര, കർണാടക, പഞ്ചാബ്, ഒറീസ, പിന്നെ കൊടൈക്കനാല്. അവിടെ ആണെങ്കിൽ മുഴുവൻ തമിഴന്മാരാ. ഒരാള് നമ്മളെ തിരിച്ചറിയാൻ പോണില്ല. പിന്നെ ആരെ കാണിക്കാൻ ഇങ്ങനെയൊക്കെ കെട്ടി ഒരുങ്ങുന്നത്? ഒരുമാതിരി ചെന്നൈ കുമരൻ സിൽസിന്റെ പരസ്യം പോലെ അല്ലേ സുഗുണേട്ട? ലേശം കൂടി നല്ലത് ഉടുത്തോളാം ഞാൻ പറഞ്ഞതാ. പിന്നെ ചേച്ചി, ചേച്ചി കല്യാണത്തിന് വന്നില്ലല്ലോ. ഇതാണ്. ഓ, മനസ്സിലായി, പെറ്റിയല്ലേ? അയ്യോ, പെറ്റിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബിറ്റി ബിറ്റി. ഓ, വേര.
ഇവിടെ അല്ല അവിടെ. എന്താ അവിടെ? ഇങ്ങോട്ട് ബാക്കിലോട്ട്. ഇത് എന്റെ ബിന്ദു ഞാൻ അവിടെ പോയി ഇരിക്കുന്നോണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ആ പിന്നെ അത് വെറുതെ മനുഷ്യനെ മൂടോട്ടാക്കാനായിട്ട് വരാം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഓവർസിയർ ആണ്, പോസ്റ്റേ കയറുന്നവനാണ്, കുഴിക്കകത്ത് ഇറങ്ങുന്നവനാണ് എന്നുള്ള വ്യത്യാസം ഇനി നമ്മൾക്കുള്ളിലില്ല. നമ്മളെല്ലാം മാക്സിമം എൻജോയ് ചെയ്യുന്നു. എന്താ ചാക്കോച്ച? അലമ്പാക്കല്ലേ, എന്റെ സ്വന്തം സഹോദരി പോലെ കരുതിക്കോണം. എന്റെ സഹോദരിക്ക് ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒന്നൊത്ത് എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. വേണ്ട, അത് എനിക്കുള്ളത്. വേദം ചൊല്ലും മനസ്സിനെന്നുമേ മണ്ണിൽ ജന്മം സൊല്ല സൊല്ല ഒരു ചാൻ വയറിൻ കഥ ഇതെഴുതുവാൻ വേണോ കയ്യിൽ ബില്ല്. വീകാലം എത്തി, ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോളൂ, ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കോളൂ. അതേ, അവരൊക്കെ എന്ത് കോലമാണി കെട്ടിക്കോട്ടെ, നീ ആവുക ഒരു പരിപാടിക്ക് നിൽക്കണ്ട. വേദം ചൊല്ലും മനസ്സിനെങ്ങുമേ ഒരു ചാൺ വയറിൽ കഥ ഇതെഴുതുവാൻ. എന്താ നിനക്ക്, എന്താ വല്ല ഭ്രാന്തുണ്ടോ ബിന്ദു? ഈ കുന്തത്തി കയറി തല കുത്തിയേക്കാൻ നല്ല രസല്ലേ? നല്ല രസ മാറാല തൂക്ക സ്റ്റൂളുമ കയറിയ തലയേറ്റി വീണ ആളാ. ദേ ഈ വക പരീക്ഷണം ഒന്നും നമുക്ക് വേണ്ട. മക്കൾ ഇത് അവിടെ വന്നിരുന്ന് സുഖമായിട്ട് കണ്ടോ. ഇവിടെ ഇരുന്ന് മേപ്പോട്ട് നോക്കി കഴിഞ്ഞാൽ വിവരമില്ലാത്തവന്മാരെ കറങ്ങണതൊക്കെ കാണാം. ഇതിന്റെ ആളാ? അതെ. കേന്ദ്ര പോളിയിൽ നിന്ന് ഇപ്പൊ തന്നെ വൈദ്യുതി വെട്ടിക്കുറച്ച കാര്യം തനിക്കറിയാമോ? എനിക്കറിയില്ല. ഇത്രയും വലിയൊരു സാധനം ഒരു മണിക്കൂർ കറങ്ങാൻ എത്ര കറണ്ട് ചെലവാകുന്നുള്ള കാര്യം തനിക്കറിയാമോ? ഇല്ല. കേരളത്തിൽ ഇപ്പൊ തന്നെ 5 അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം തനിക്കറിയാമോ? എനിക്കറിയില്ല. ഈ 5 കൂടി ചെലവാക്കുന്ന കറണ്ട് ഉണ്ടെങ്കിലേ ഒരു ഗ്രാമത്തിന് ഒരു വർഷം കറണ്ട് കത്തിക്കാന്നുള്ള കാര്യം തനിക്കറിയാമോ? ഇല്ല. തനിക്ക് പിന്നെ എന്ത് പിണ്ണാക്ക് അറിയാം? സാറിന് ഇപ്പൊ എന്താ അറിയണ്ട? ഒരു മാസം ഇവിടെ കറണ്ട് ബില്ല് എത്രയാവും? അതിന്റെ ബില്ലൊക്കെ വീഗാലാൻഡ് അടച്ചോളും. സാർ അവിടെ കയറിയിരിക്കാൻ നോക്ക്. മക്കളേ, ഒരല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും കറണ്ട് ചിലവാക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതിന് ഇവിടെ ജനറേറ്റർ ഉണ്ട് സാറേ. ബിന്ദു പോയോ? നിർത്തടോ. എന്താ ബിന്ദു ഇത്? നിന്റെ പ്രസവം കഴിഞ്ഞപ്പോ ഇവളുടെ കൂടപ്പുറപ്പായിട്ട് കിട്ടിയൊരു സാധനം കൂടിയുണ്ട്, നടുവേദന. ആ കാറ് വന്ന് ഇത് മിടിച്ച് നിന്റെ ഇടുപ്പിളകിയാലേ ആശുപത്രിക്ക് ഞാൻ തന്നെ കെട്ടിയെടുക്കേണ്ടി വരും. മക്കളെ ഇറങ്ങി, നീ ഒന്നും ഇറങ്ങി. സോറി സോറി ഫോർ ദി ഇന്ററപ്ഷൻ. നടക്കട്ടെ നടക്കട്ടെ, സ്വിച്ച് ഓൺ ചെയ്യടാ. നീ ഇങ്ങോട്ട് വാ മക്കളെ. പ്രതീക്ഷ പോലെ ഇവിടെ എത്തിയോ? എല്ലാരും അടിക്കരുത്, നീ ഇങ്ങോട്ട് വാ. ബിന്ദു, ബിന്ദു അവിടെ നിന്നേ. ചൂടുവെള്ളത്തിന് പകരം ഒരു ദിവസം പച്ചവെള്ളത്തിൽ കുളിച്ചാ തലവേദന വരുന്ന ആളല്ലേ നീ? ഇവിടെ ഒന്ന് നമുക്ക് കുളിക്കണം. നീ വന്നേ നീ പറയുന്ന താൻ തന്റെ ഭാര്യയും മക്കളെ കൊണ്ടിട്ട് മുക്കടോ അതിനകത്ത്.
വീട്ടുകാരും വന്നിട്ടില്ല, ഒക്കെ അയൽക്കാരി പെമ്പിള്ളാരാ. ഞാൻ കാഴ്ച കാണാൻ വന്നല്ലേ. ആണോ, കൂളിംഗ് ഗ്ലാസ് വെച്ച് സീൻ കാണാനിരിക്കല്ലേ. ഇതേ കാണണ. സാരമില്ലമ്മേ, അച്ഛന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നല്ലേ. അമ്മ വാ. ഒന്നിനും കേറി സമ്മതിക്കില്ല, പിന്നെ നിന്നെ കെട്ടി എഴുന്നേൽച്ച് കൊണ്ടുവന്നത്. ഹലോ ടെസ്റ്റിംഗ്. എരിഞ്ഞേരിയിൽ നിന്നും വന്നിട്ടുള്ള KCB ഓവർസിയർ സുഗുണന്റെ ഭാര്യ ബിന്ദു. ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഗേറ്റിന് പുറത്ത് എത്തിച്ചേരേണ്ടതാണ്. അമ്മേ, അത് അച്ഛന്റെ ശബ്ദമല്ലേ. ആണോ, എരിഞ്ഞേരിയിൽ നിന്നും വന്നിട്ടുള്ള സുഗുണന്റെ ഭാര്യ എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിട്ടു പോകേണ്ടതാണ്. പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞു. ചാക്കോച്ച തല നോക്കണേ, എന്തിനാ ഇവിടെ തടവണേ. അത് വാള് വച്ചതിന്, ഇത് വാള് വയ്ക്കാതിരിക്കാൻ. എന്നെ എന്തിനാ തടവണേ. നീ ഇനി കഴിക്കാതിരിക്കാൻ കുത്തു വാങ്ങിക്കും. തടവട ഓരോന്ന് മദ്യപിച്ചിട്ട്. ഭാഗ്യവാൻ, ഹോട്ടലായ ഹോട്ടൽ മുഴുവൻ തെണ്ടി നടക്കുകയാണെന്ന് അറിയേണ്ട വല്ല കാര്യമുണ്ടോ? സുഖ നിദ്ര. അങ്ങനെ തല അങ്ങനെ ഇറക്കി വെച്ചിട്ട് കിടക്കും. ഞാൻ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. എന്തൊരു സഹകരണം. ചാക്കോച്ചോ, ഒരു രക്ഷയില്ല ചാക്കോച്ചോ. എന്താ, ഉത്തരേന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി മൊത്തം ഇങ്ങോട്ട് ഇളകി വന്നിരിക്കുക. മിക്കവാറും ഇവിടെയുള്ള എല്ലാ ഹോട്ടലുകളും ലോഡ്ജുകളും ബുക്കിലാണ് അവര് പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ കേറി സ്ലീപ്പാം. കേറി കിടന്ന് ഉറങ്ങാന്ന്. പറ്റുന്നില്ല, ഒരു കവിത കേട്ട് ചൊല്ലിയാലോ. ഓ കവിത, എന്നിട്ട് വേണം പോണ വഴിക്ക് പോലീസ് വിളിക്കാൻ. കേറി കിടന്നു വേണ്ട, എല്ലാവരും കേറി മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ. എന്തോരത്താ ഇവിടെ ഉള്ളവരെയൊക്കെ സമ്മതിക്കണം. ഹോട്ടലെത്തിയോ? ഉണർന്നോ? ഇവിടെ എത്തിയിട്ട് എന്താ എന്നെ വിളിക്കായിരുന്നു? ആദ്യത്തെ രണ്ട് ഹെയർ പിൻ കഴിഞ്ഞപ്പോളെ അച്ഛൻ ഹൈ റേഞ്ചിലായി, അതുകൊണ്ടാ. ഈടായിട്ട് എന്താ അറിയില്ല മോളെ, രണ്ടെണ്ണം അടിച്ചാ മതി, രണ്ടെണ്ണം. അപ്പൊ തലതിരിയും, ഭയങ്കര തലവേദന. എന്നിട്ടല്ലൊരു മുറി ഒന്നുമേ ഇല്ലേ, ഡോർമെട്രി മറ്റതാ ഇരിക്കു. പോതുമാ? ഡോർമെട്രിയോ? ആമാ, ഡോർമെട്രിക്കുള്ള 15 കട്ടിൽ ബെഡ്, 3 ബാത്റൂം, ആന സുട്ടു തന്നെ കാലം മറ്റതാ കിടക്കും. തമ്പി, നാങ്ക എല്ലാമേ സെപ്പറേറ്റ് ഫാമിലി, ഏതാവത് ഒരു 4 റൂം കിട്ടുമാ? ഡോർമെട്രി മറ്റതാ ഇരിക്കു, വേണനാ കലമ്പ്. വേണം. ഡേ, ഈ രാത്രി ഇനി എവിടെയും റൂം കിട്ടൂല. ദാണ്ട, ഒരു രാത്രിയല്ലേ, നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. എന്റെ ഹണിമൂൺ. പോന്തേനരുവി പൊന്നുടി. റൂം റെഡി, എല്ലാരും ഇറങ്ങിക്കോളൂ. ഡേ, എല്ലാരും തണ്ണിടാ. മച്ചാ, ചിന്ന പൊണ്ണ് സമ ഫിഗറടാ. എനക്ക് പിടിച്ചത് അതിനോട് അമ്മാവേ ഓറഞ്ച് മാതിരി ഇരിക്കുന്നു. ഇപ്പൊ നീ എന്താ പറഞ്ഞത്? நான் ഒന്നുമേ சொல்லல சார். இப்ப நீ என்ன சொன்னே? நான் ஒண்ணுமே சொல்லல சார். ஏ நீ என்னோ சொல்லியாச்சு? நான் ஒண்ணுமே சொல்லல சார். என்னடா சொல்லல, என்ன மலையாளத்துக்காரர் அந்த மலையாளிகளானு வேறச்சோடா. ஏய் மரியாதை பேசு. மரக்கறடா மரியாதை, நாயே பேயே திருட்டு மூண்ட முட்ட மடையா போடாங்கோ. ஓய் தமிழ் நாட்டை பத்தி உனக்கு தெரியாதடா. தமிழ் நாட்டை பத்தி பர்ஞ்ச நீ இடா மரமாக்கி. சூடா விடுடா. ஏய் சூடா சார். என்ன விடுறானே வரடா. சூடா. മുല്ലപ്പെരി അണക്കെട്ടി ദൈവന്മാര് വെള്ളം ഊറ്റി ഊറ്റി കൊണ്ടുപോകുമ്പോ നമ്മളെ സർക്കാർ നോക്കി നിൽക്കും.
വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക്. പാവപ്പെട്ട മലയാളികൾക്ക് കൊടൈക്കനാലിന് ടൂർ വരാൻ പറ്റുമോ എന്ന് ഇന്ന് അറിയണം എനിക്കിവിടെ. നമസ്കാരം. സാറേ, അല്ല പോയോടെ പോന്ന, മൂന്നാല് ദിവസം കഴിഞ്ഞ വരുള്ളൂ. അറിഞ്ഞില്ലേ കൊടൈക്കനാല് പൂട്ടി. കൊടൈക്കനാല് പൂട്ടി. സുഗുണ സാറേ, ഈ യുനാനി വിദഗ്ധൻ ഡോക്ടർ റാണ പ്രതാപിനെ കുറിച്ച് എന്താ അഭിപ്രായം? അല്ല, എനിക്ക് കറക്റ്റ് ആയിട്ടൊന്ന് പിടിച്ചിടാനുണ്ട്. ഇന്നലെ നടന്നതെങ്ങാനും ഇവിടെ ആരോടെങ്കിലും വിളമ്പാൻ നിന്നാ? അയ്യോ, എന്റെ ആ ഫീസ് കെട്ടിട്ട് നേരെ ഓഫീസിലേക്ക് വന്നേ. ഇന്നലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോയതാ. ചർച്ച കഴിഞ്ഞത് അവന്മാര് ഇടിച്ചെന്റെ അണക്കെട്ട് തെറിപ്പിച്ചു. ഇപ്പൊ അണക്കെട്ടിന് ചോർച്ചയുണ്ടോ എന്നൊരു സംശയം. കിണിക്കാതെ അഴിച്ചു പോ കള്ളക്കളവ, ഇതൊക്കെ ചാവയല്ലേ. സുഗുണൻ ഇന്ന് ഫീൽഡില്ലേ? ഉണ്ട്, ഉച്ചക്ക് ഇറങ്ങണം. കബീർ ലൈനിൽ പോയിരിക്കുക. പോയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു കൊടൈക്കനാൽ ടൂർ? പോയ പോലെ തന്നെ തിരിച്ചു വന്നു കേട്ടു. കേട്ടോ മോഹന, പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്നതിന് പകരം ആരൊക്കെയോ കൊടൈക്കനാലിൽ പോയ പോലെ അത്ര പുതിയ ചൊല്ല. അതെ, സുഗുണ സാറിന്റെ ഫാദറിലും വരുന്നുണ്ട്. എവിടെ? ഇത്തിരി പതുക്കെ പോയാലും വന്നാൽ അവിടെ തന്നെ ഉണ്ടാവും സാറേ. ഓടാ അവിടെ. ഇതിലെ പോയപ്പോ തന്നെ ഇവിടെ വന്ന് ഒന്ന് കാണാമെന്ന് കരുതി. എന്താ അത്ര അത്യാവശ്യം? അടുത്ത 25-ന് എന്റെ മോന്റെ കല്യാണ. ചെന്ന് വിളിക്കേണ്ടയിടത്ത് ചെന്ന് വിളിച്ച് തന്നെയല്ലേ പറ്റൂ. ഇത് ഇലക്ട്രിസിറ്റി ഓഫീസാ. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, പൊതുവേ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഒരാഴ്ച മുമ്പെങ്കിലും ബിന്ദുവിന് അങ്ങോട്ട് അയക്കണം. ആളോട് വരുമ്പോ അറിയാലോ, അമ്മക്ക് വയ്യാണ്ടിരിക്കുക. വീട്ടുകാരെന്ന് പറയാൻ ആരുമില്ലാന്ന് വന്നാ അത് വരണോ? വേണ്ട, ഇപ്പൊ തന്നെ പൊക്കോളൂ. ഞാൻ ഇറങ്ങുക. ക്ഷണക്കത്തടിച്ചത് 12 മണിക്ക് പ്രസ്സിൽ നിന്ന് കിട്ടും. അപ്പൊ ഞാൻ പോട്ടെ. ഹലോ. ഹലോ മോളെ. ബിന്ദു, അമ്മ, അമ്മേ, എത്ര ദിവസമായി അമ്മയുടെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആരെ ഫോൺ ഡയൽ ചെയ്തന്നെ? രമേശാ? ഏയ്, ഇപ്പൊ ഞാനും ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. രണ്ടു ദിവസമായിട്ട് ഇത്തിരി ഭേദമുണ്ട് മോളെ. രമേശിന്റെ കല്യാണം ആകുമ്പോഴേക്കും അമ്മ പഴയ പോലെ ആവും, എനിക്ക് ഉറപ്പാ. അമ്മക്ക് വേഗം സുഖാവും. മരുന്നൊക്കെ ശരിക്കും കഴിക്കണുണ്ടല്ലോ അല്ലേ? എന്റെ അസുഖത്തിന്റെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. കല്യാണത്തിന് ഒരാഴ്ച മുമ്പെങ്കിലും എത്തില്ലേ നീ? ഉറപ്പായിട്ടും വരും. അമ്മയുടെ വിശേഷങ്ങൾ പറ. കാണാൻ പറ്റിയില്ലെങ്കിലും അമ്മയുടെ ശബ്ദമെങ്കിലും എനിക്കൊന്ന് കേൾക്കാലോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നലെ രമേശ് കല്യാണം കഴിക്കാൻ പോണ കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്നിട്ട്? എന്നിട്ടെന്താ, കുറേ നേരം എന്നോട് സംസാരിച്ചിരുന്നു. പോവാൻ നേരത്ത് എന്നെ കെട്ടിപ്പിടിച്ച് പറയാ, ഇത്രയൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞാലും ആ അമ്മയുടെ മനസ്സാവോ? മക്കള് കൺവെട്ടത്തില്ലാണ്ടാവുമ്പോ ഏതമ്മയുടെ മനസ്സാ പിടിക്കാതിരിക്ക? ഹ
എന്റെ അസുഖത്തിന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. അങ്ങനെ പോണു. അമ്മേനെ അന്വേഷിച്ചു പറഞ്ഞു. ആ ഇവരൊക്കെ കുറെ സമയമായി വന്നിട്ട് അയ്യോ ഇവർക്ക് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അനിയന്റെ കല്യാണമായിട്ട് ബന്ധു ഇപ്പഴാ വരണേ. അതേതായാലും കഷ്ടായി പോയി. അളിയന്റെ കല്യാണത്തിന് കാർണൂർ സ്ഥാനത്ത് നിന്ന് ഉത്സാഹിക്കേണ്ട ആളല്ലേ സുഗുണൻ. അതിനും വേണം ഒരു യോഗം. അവള് ഒരു കുടുംബമായിട്ട് കഴിയണതല്ലേ, അങ്ങനെ ഇട്ടെറിഞ്ഞൊക്കെ പോരാൻ പറ്റുമോ? കല്യാണം അടിയന്തരാവുമ്പോ അതൊന്നും ഒരു തടസ്സാവില്ല. എന്തേ ആ ഇനിയിപ്പോ അതൊരു വർത്താനാക്കണ്ട. ചായ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ചെല്ലേ. എന്റെ മോളിങ് വന്നേ. മോളിതൊന്നും കാര്യാക്കണ്ട, പഴയ ആളുകളാവുമ്പോ സംസാരത്തിൽ ഇതിരി തേമാനമൊക്കെ ഉണ്ടാവും. ക്ഷണിച്ചു വരുത്തിയവരെ വേണ്ട വിധത്തിൽ ഗൗനിച്ചില്ല എന്നുള്ള പരാതിയും വേണ്ട. എന്റെ മോളി ചെല്ലേ. അമ്മേ അച്ഛൻ എന്താ വരാത്ത? കറണ്ട് ഉണ്ടാക്കി തീർന്നിട്ടുണ്ടാവില്ല, തീരുമ്പോ എത്തും. ഏ കറണ്ട് ഉണ്ടാക്കിയേ? ഹലോ, ഊണ് വിളമ്പല്ലേ? റെഡി അയച്ചാ വിളമ്പിക്കോളൂ. ഇവിടെ എണ്ണം ശങ്കരനാരാണെന്ന് കേട്ടു. അയാളാവുമ്പോ കാശ് അങ്ങനെ എണ്ണി കൊടുത്താ നമുക്ക് സ്വസ്ഥായിട്ടിരിക്കാലോ. അല്ല ഇപ്പൊ നാടൊട്ടുക്ക് കാറ്ററിംഗ് സർവീസുകാരാണല്ലോ. പണ്ടൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്തൊരു ഉത്സാഹമായിരുന്നു. പന്തലിടിയിലും സദ്യ ഒരുക്കലും ഒക്കെയായിട്ടൊരു ബഹളമായിരുന്നില്ല. ഇപ്പൊ കല്യാണം വീട്ടിൽ ചെന്നാലേ വിളമ്പാൻ നിക്കണ ഒരു മുഴുവൻ യൂണിഫോം ഇട്ട് പരേഡ് നിക്കണ പോലെ അറ്റൻഷൻ ആയിട്ട്. അങ്ങനെ കഴിക്കാൻ ചെന്നാലോ ബൂഫേ അത്ര ഒരുമാതിരി പിച്ചപാത്രം കൈപിടിച്ച് എനിക്ക് തീരെ ഇഷ്ടല്ല. അപ്പൊ ഇവിടുന്ന് ഊണ് കഴിക്കണില്ലേ? ഇതാരാണെന്ന് മനസ്സിലായോ? എന്റെ ഒരേ ഒരു മരുമകനാ, ഇലക്ട്രിസിറ്റി ആഫീസിലാ ജോലി. ഇതിപ്പോഴാ പറഞ്ഞ? അയ്യോ തിരക്ക് പിടിച്ച പണിയല്ലേ, രാവിലെ എഴുന്നേറ്റ കിടക്കണ വരെ എത്ര വീടുകളിൽ കയറി ഇറങ്ങി കറണ്ട് തീർന്നോ കറണ്ട് തീർന്നോ എന്ന് അന്വേഷിച്ച് എത്തിച്ചു കൊടുക്കണ്ടേ അല്ലേ സുഗുണ? ഇനിയിപ്പോ നാളെ കെട്ട് കഴിയണ വരെ സമയം ഉണ്ടാവോ? ആവോ ഇഷ്ടായില്ല പാവ. കെ എസ് സി ബി എന്ന് പറഞ്ഞ പ്രാണന, അത് കഴിഞ്ഞേ ഉള്ളൂ എന്റെ മോളും കുട്ടിയും. ഇലൂമിനേഷനൊക്കെ കുറെ ഉണ്ടല്ലോ, ഇതിനൊക്കെ കറണ്ട് ഒരുപാടാവില്ലേ പിന്നെ? പക്ഷെ ബില്ല് വരും, ഒന്ന് പേടിക്കണ്ട. അതെന്താ? ആ പോസ്റ്റ് ചെയ്യുന്ന എടുത്തിട്ടുള്ളതാ. ഏത് പോസ്റ്റ് ചെയ്യുന്നു? ആ പോസ്റ്റ് ചെയ്യുന്നു. വൈദ്യുതി മോഷണ, ഇത് പുറത്തിറങ്ങിയ എത്ര വലിയ കുറ്റാന്നറിയാമോ? നിർത്തിയേക്ക്, ഇപ്പൊ തന്നെ നിർത്തിയേക്ക്. എവിടെന്നെങ്കിലും ജനറേറ്റർ വാടകയ്ക്ക് എടുത്തോണ്ടേ ഇതൊക്കെ കത്തിച്ചാ മതി. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമോ അറിയണോ നിനക്ക് എന്താ പ്രശ്നം? കെ എസ് ഇ ബി യെ വഞ്ചിച്ചിട്ട് അപ്പുറത്ത് നിന്നും കറണ്ട് മോഷ്ടിച്ച് ഇപ്പുറത്ത് ബൾബ് കത്തിക്കാൻ ഞാൻ ഇവിടെ ഉള്ളപ്പോ സമ്മതിക്കില്ല, അത് തന്നെ പ്രശ്നം. അതും റോഡ് ക്രോസ് ചെയ്തിട്ട് ഒട്ടും സമ്മതിക്കില്ല. ഇപ്പൊ പ്രശ്നം എന്താന്ന് മക്കൾക്ക് മനസ്സിലായോ? സാർ പേടിക്കണ്ട, ഞാൻ അവിടുത്തെ ലൈൻമാൻ ആണോ? ഇവിടെ പാര് ചെക്ക് ചെയ്യാൻ വരില്ല. ഓഹോ, അപ്പൊ താനും കൂടി അറിഞ്ഞിട്ടാണല്ലേ. ഇനി ഈ സെക്ഷനിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ താൻ വിചാരിക്കണ്ട, തെറിപ്പിക്കും ഞാൻ നിന്റെ ജോലി. ഞാൻ തെറിപ്പിക്കും. ഇയാളാരാ? എന്ത്? ഈ കറണ്ട് ഇപ്പൊ ഓഫ് ചെയ്യണം. അനധികൃതമായിട്ട് വൈദ്യുതി മോഷ്ടിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഒരു ഓവർസിയർക്ക് അയാളുടെ ഡ്യൂട്ടിയാണ് ഏറ്റവും വലുത്. താൻ ഓഫ് ചെയ്യുന്നോ അതോ ഞാൻ കയറി ഓഫ് ചെയ്യണോ? എന്താ മോൻ എന്താ? അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, കെ എസ് ഇ ബിയിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. ഇന്നേ വരെ ബോർഡിനെ വഞ്ചിച്ചിട്ട് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും എന്റെ ഭാര്യയുടെ അനിയന്റെ കല്യാണത്തിന് വൈദ്യുതി മോഷ്ടിക്കാന്ന് വെച്ചാൽ അതും റോഡ് ക്രോസ് ചെയ്തിട്ട്. അച്ഛന് നാണാവില്ലേ? താനൊന്ന് പതുക്കെ പറ സുഗുണ, അവിടെ നിന്നെടുത്താലും ഇവിടെ നിന്നെടുത്താലും കരണ്ട് തന്നെയല്ലേ. ആഹാ, അപ്പൊ ഞാൻ പറയുന്നതാണ് കുറ്റം, എല്ലാവരും കാണുക കക്കുന്നത് കുറ്റമല്ലേ. മോനെ, വോൾട്ടേജിന്റെ പ്രശ്നം പറഞ്ഞപ്പോ ദാസപ്പനാണ് ഇങ്ങനൊരു ഐഡിയ പറഞ്ഞത്. എന്റെ തലചാരണ്ട, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല സാറേ. ഇയാളെന്തെങ്കിലും പുലിവാലോപ്പിച്ച ഞാൻ കൂട്ടുന്നു. ആരും രക്ഷപ്പെടാന്നൊന്നും വിചാരിക്കണ്ട. അച്ഛാ അച്ഛനിപ്പോ സ്വന്തം വീട്ടിൽ നിന്ന് എന്നെ കറണ്ട് വലിക്കാന്ന് വിചാരിക്കേ, അതും തെറ്റ് തന്നെയാണ്. ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കറണ്ട് ആവശ്യമാണെന്നും പറഞ്ഞ് ഇവിടുത്തെ ഓഫീസിലേക്ക് ഒരു അപേക്ഷ കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ ഓവർസിയർ വന്ന് ചെക്ക് ചെയ്ത് എത്ര യൂണിറ്റ് വേണം നോക്കി അതിനുള്ള തുക അവിടെ കെട്ടാൻ പറയും. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ വൈദ്യുതി ഊറ്റാനേ കെ എസ് ഇ ബി ഇവിടെ അവരുടെ മനസ്സിലായോടോ? നിനക്ക് സുഗുണ, ഇത് നിന്റെ ഭാര്യയുടെ ബന്ധങ്ങളെക്കാൾ വലുതാണ് ച വൈദ്യുതി. ഒരാണൊരുത്തന്റെ കല്യാണ തലേന്ന് ഇത്രയും ബൾബുകൾ കത്തിച്ച് വൈദ്യുതി പാഴാക്കുന്നതേ അനാവശ്യമായ ഒരു ആഡംബരം തന്നെയാ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ആക്ഷൻ എടുത്തേനെ. എന്ത് വന്നാലും ഞാൻ ഈ കറണ്ട് കട്ട് ചെയ്യും. വേണ്ടടോ, അതിന് നീ ആയിട്ട് ബുദ്ധിമുട്ടണ്ട. ചന്ദ്ര കത്തിക്കട പെട്രോമിക്സ്. കെ എസ് ഇ ബി നൊന്തുപറ്റ മോന, ഇവൻ ഇവന്റെ കറണ്ട് നമുക്ക് വേണ്ട. ദാസപ്പ ചെല്ലടാ. എടോ, ഒരു ഗുണമില്ലാത്തവനാവും എന്ന് അറിഞ്ഞിട്ട് തന്നെയാ തനിക്ക് അച്ഛനും അമ്മയും സുഗുണ എന്ന് പേരിട്ടത്. ഏതായാലും അളിയന്റെ കല്യാണത്തിന് തലേ ദിവസം തന്നെ വെളിച്ചം കെടുത്തിയല്ലോ, അത് നന്നായി. Ha ha ha.
ഇത്ര നേരം നിങ്ങൾ വന്നില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. ഇതിനായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കാറില്ല. ബിന്ദു ഞാൻ പറയും, ലോകത്ത് ഒരാളും പെരുമാറാത്ത പോലെ ചില നേരത്തെ സുഗണേട്ടന്റെ പെരുമാറ്റം. കല്യാണത്തിന് വന്ന മുഴുവൻ ആളുകളുടെ മുമ്പിൽ എന്റെ നാണം കെടുത്തിയപ്പോ സമാധാനമായില്ല. ശരിക്കും എല്ലാവരും സുഗണേട്ടനെ കളിയാക്കിയതറിയോ? എന്റെ ബിന്ദു ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ അയാളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുമ്പോ ചിലവരെ അയാളെ കളിയാക്കും, ചിലവര് പൂവിട്ട് പൂജിക്കും. ഇതൊക്കെ സ്വാഭാവികമല്ലേ? ശരിയാ, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിന് കെ സി ബി സ്വർണം കൊണ്ടൊരു ട്രാൻസ്ഫോമർ സമ്മാനം തരാൻ പോകുന്നുണ്ട്, ചെന്ന് വാങ്ങിച്ചോ. തൊഴിലാളികളെ പറഞ്ഞത് എനിക്ക് വേണ്ടി കാത്തിരിക്കുക, ഇവിടെ ഒരു വലിയ സംഭവം നടക്കാൻ പോവാ. എന്തായാലും ഞാൻ വൈകിട്ട് വന്നിട്ട് പോയാ മതി. അതെ, ഉച്ചക്കത്തെ ന്യൂസിൽ കാണിക്കൂ. ഓവർ സിയർ ആണ്, അടിക്കരുത്. അടിച്ചാ വിവരറിയാം. അല്ല, ബൈക്ക് എവിടെ? ഓഫീസില്. എന്ത് പണി അച്ഛ കാണിച്ചത്? പുറപ്പെട്ടോന്ന് ചോദിച്ചു മുത്തശ്ശൻ വിളിയോട് വിളിയായിരുന്നു. ആ രമേശന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് കാണും. ആ പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുക, നിന്റെ അച്ഛന്റെ കൊസറാക്കുള്ളി വർത്താനം ഞാൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഇനി ഞാൻ സഹിച്ചൊന്നും വരില്ല. നീ വേഗം കേറാൻ നോക്കാൻ ചോ. അച്ഛന്റെ നടത്തത്തിൽ എന്താ ഒരു മാറ്റം? അത് പിന്നെ ഈ കളക്ടറുടെ റൂമിൽ കുറെ നേരം ഇരുന്നുകൊണ്ടാന്ന് തോന്നുന്നു നാടിനൊരു പിടുത്തം. പോലീസുകാർ ഇല്ലാത്ത വെച്ച് വീക്കിയാലും ഇതേ പിടുത്തം ഉണ്ടാവും. ഉച്ച കഴിയുന്നതുവരെ ബോധമുണ്ടായിരുന്നു. ഒരു മണിക്കൂർ മുമ്പ് കഴിഞ്ഞു. അവസാനമായി ചോദിച്ചത് നീ എത്തിയോ? ബിന്ദു രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്ക് ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കളക്ടറേറ്റിലൊരു കുടുംബത്തിൽ അറിഞ്ഞോ അറിയാതെയോ മരിച്ചു പോയിട്ടുള്ള സകല വംശപിതൃക്കളെയും അമ്മയെയും മനസ്സിൽ സങ്കല്പിച്ച അവരെ മുഴുവൻ പിതൃലോകത്തിൽ നിന്ന് വിശ്വദേവതകളോടൊപ്പം ആവാക്കിയാണ് സങ്കല്പിച്ച് മൂന്ന് പ്രാവശ്യം കൈകൊണ്ടുണ്ടിനെ പുലിന്റെ തലക്ക് വെക്കുക.
ഓർമ്മയുള്ള രൂപവും മരിച്ച നാളെ സങ്കല്പിച്ച് അമ്മയ്ക്ക് വേണ്ടി ശ്രാദ്ധപിണ്ടം വെക്കുകയാണെന്ന് സങ്കല്പിച്ച് നടുഭാഗത്ത് വെച്ച് തൊഴുതോളൂ. ചടങ്ങുകൾ കഴിയുന്നതിന് മുമ്പ് അച്ഛൻ പോയത് വലിയ കഷ്ടമായിപ്പോയി. എല്ലാവരും ചോദിച്ചു. ബിന്ദു, 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 ആഹാ, ഇവിടെ വന്ന് കിടക്കുക. ഇതെന്ത് പറ്റി ഈ നേരത്തൊരു കിടപ്പ്? ദേ, നിനക്ക് എന്ത് പറ്റി? പനിയാ? ദേ, ഇതുവരെ ചായ കിട്ടിയില്ല. ദേ, പിണക്കത്തില്ല. എടി, സുഖമില്ലെങ്കിൽ അത് പറ. ഇന്നലെ രാത്രി നീ ഭക്ഷണം ഉണ്ടാക്കാതെ കിടന്നപ്പോ ആയിക്കോട്ടെ നീ വിചാരിച്ചു. എന്നും അങ്ങനെ പറ്റുമോ? എനിക്ക് ഓഫീസിൽ പോണം. ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകണം. അതെ, വേണം. പിന്നെന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ഇറങ്ങാൻ ദാ ഇപ്പ സമയാവും. അതെ, നിങ്ങൾക്ക് പോണം. നിങ്ങൾക്ക് സമയമായി. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. എപ്പോഴായാലും ഇത് തന്നെയല്ലേ നോക്കാറ്? ഇത്ര നാളും ഞാനൊരു മാടിനെ പോലെ അവിടെ ജീവിച്ചത്. നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ വേണ്ടത് നേരെ നേരത്തെ കാര്യങ്ങൾ അടുപ്പിച്ചു തരുന്ന ഒരു ബാല്യക്കാരി. എന്റെ സ്ഥാനം അതിനേക്കാ താഴെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ എന്റെ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടായാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്തത്, ആര് മരിച്ചാലും ഒരു കുഴപ്പമില്ലാത്തത്. രാവിലെ മുതൽ അന്ത്യാവുന്നതുവരെ ഈ വീടിനുള്ളിൽ എന്ത് ജോലി എടുത്താലും അതിനൊരു വിലയില്ല. അലക്കിയും തേച്ചും വെച്ചും വിളമ്പയും ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒന്നും ഒരു ജോലിയല്ല. അതിന് കണക്കില്ല, ശമ്പളവും ഇല്ല. അതൊക്കെ കുടുംബത്തെ പെണ്ണുങ്ങളുടെ കടമ. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്. എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയണത് കേട്ട് മടുത്തു. ബിന്ദു, ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ.
ഇനി മുതൽ എൻ്റെ കൈ കൊണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട. ബിന്ദു, നിനക്ക് എന്താ സമനില തെറ്റിയോ? അങ്ങനെ കരുതിയാലും വേണ്ടില്ല. സർക്കാർ സർവീസിലുണ്ടല്ലോ വോളണ്ടറി റിട്ടയർമെന്റ്. 50 വയസ്സ് കഴിഞ്ഞ VRSO എടുത്ത് നിങ്ങൾ വീട്ടിലിരിക്കുന്നല്ലേ പറയാറ്. ഇതുവരെ ഈ വീട്ടിൽ ഞാൻ എടുത്തു കൂട്ടിയ ജോലികളിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ റിട്ടയർ ചെയ്തു. ബിന്ദു, നീ മനസ്സിലായില്ലേ? നിങ്ങളുടെ ഭാഷയിലെ റിട്ടയർമെന്റ്. ഒരു കൂരയുടെ താഴെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിൽ ഒരു കാര്യമില്ല. ബിന്ദു, അഞ്ജു, തുളസി തറയിൽ വിളക്ക് വെച്ചിട്ടില്ല, ഉമ്മറത്ത് ലൈറ്റ് ഇല്ല. ഇന്ന് ഞാൻ ഒന്നും കഴിച്ചിട്ടുമില്ല. ആദ്യം എനിക്ക് പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വാ, എന്നിട്ടകം വിളക്ക് വെക്കലും ലൈറ്റ് കത്തലും. എന്റെ വയറ് കത്തുന്നു. എന്തു പറ്റി? ഇന്ന് ഇവിടെ ഒന്നും വെച്ചില്ലേ? അമ്മയുടെ അമ്മയമ്മുറി ഇന്ന് പുറത്തിറങ്ങിയിട്ടില്ല, എന്നിട്ടല്ലേ? ഓഹോ, അപ്പം മനഃപൂർവ്വം തോപ്പിക്കുന്ന തന്നെ അല്ലേ? ബിന്ദു, ബിന്ദു, എന്താടി നിന്റെ ചെവിക്കല്ല് പൊട്ടിപ്പോയോ? ഓഹോ, അപ്പൊ ചെവിട് കേക്കല്ലേ? എന്താടി നിന്റെ ഉദ്ദേശം? ഇരുട്ടത്ത് കിടന്ന് എങ്ങനെ കുടുംബം കലക്കാന്ന് ആലോചിക്കായിരിക്കും. നീ എങ്ങടായി പോന്ന്? ചോദിച്ചിന് ഉത്തരം പറഞ്ഞിട്ട് പോ. ബിന്ദു, ബിന്ദു, ഡേ ഇടി അവിടെ നിക്കാൻ. ബിന്ദു, കഥ തുറക്ക്. ഇടി കഥ തുറക്കാൻ. ഇതൊരുമാരി മര്യാദ കെട്ട ലൈനാ. നിന്റെ അമ്മ എന്താ വീടിനകത്ത് ഹർത്താലം എടുത്ത് കളിക്കുക? ഞാനും കൊറേ ചോദിച്ചു, എന്നോടും ഒന്നും പറഞ്ഞില്ല. എന്തായാലും അമ്മ വലിയ സ്ട്രോങ് ഡിസിഷൻ എടുത്തിരിക്കുന്നു. എന്നാ അതിലും വലിയ സ്ട്രോങ് ആണ് ഞാനും. ഈ വീട്ടിലെ നാഥം ഞാനാ. ഇവിടെ ആരെന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അങ്ങനെ ഇവിടെ ആര് കുത്തിയിരിപ്പ് സമരം നടത്താന്ന് വിചാരിക്കണ്ട. അച്ഛാ, ഇച്ചിരി മെല്ലെ പറ. പുറത്തറങ്ങി കേട്ട് കഴിഞ്ഞാൽ അച്ഛനാ നാണക്കേട്. കേക്കട്ടെടേ, എല്ലാവരും കേക്കട്ടെ. കുടുംബത്തിനകത്തുള്ള ജോലി ചെയ്യാൻ വയ്യെങ്കിലേ ഇവിടെ ഒന്ന് കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു? വല്ല ആശ്രമത്തിലും പോയി ചേർന്നമായിരുന്നു. അച്ഛനായി അങ്ങനത്തെ വടി ഒന്നും ഇനി ഉപദേശിക്കണ്ട. ഒരു വാശിക്കായി അമ്മ അതും ചെയ്യും. വല്ല ചൈതന്യ സ്വരൂപാനന്ദ ബിന്ദു എന്ന് പേര് മാറ്റിക്കഴിഞ്ഞാലേ മിനിറ്റ് വെച്ച് അമ്മ ഫേമസ് ആവും. എന്തേ? അതൊന്നും വേണ്ട. അല്ല സാറേ, ഇനി ചേച്ചിക്ക് അങ്ങനെ വല്ല ലക്ഷ്യം ഉണ്ടാവൂ? അല്ല, ഈ കേരളമാണേ നാട്. ഏത് മുക്കില മൂലയിലെ എപ്പോഴാ മനുഷ്യൻ ദൈവാന്നൊന്ന് പടച്ചുവിന് പോലും പറയാൻ പറ്റില്ല. ഇത് വെറും നകളിപ്പാന്നേ. കാരണം നോക്കി രണ്ട് കിട്ടിയാ മാറണ, വെറും കുട്ടിക്കുറുമ്പ്. എന്റെ ചാക്കോച്ച, ഈ അടി ഒന്നും ഒന്നിനൊരു പരിഹാരമല്ല. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലായുള്ളൂ? ഇപ്പൊ നിനക്ക് അങ്ങനൊക്കെ തോന്നും? രണ്ട് കൊല്ലം കൂടിയും കൈയട്ട് എന്റെ സണ്ണി. നിന്റെ ഭാര്യയുടെ ചെകിട്ടത്തുനിന്ന് കൈയെടുക്കാൻ നിനക്ക് തോന്നില്ല. കറക്റ്റ്, ചെകിട്ടത്തുനിന്ന് കൈയെടുക്കാത്തത് ലിസാമ ചേച്ചിയാണെന്ന് മാത്രം. ഈ വക കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ ഇത്തിരി നയം വേണം സുഗുണേട്ടാ. നയപരമായിട്ട് പരിഹരിക്കാൻ ഇത് ഇന്ത്യ പാക് യുദ്ധമൊന്നും അല്ലല്ലോ. ഇതിനൊക്കെ ഒരു ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. ഇപ്പൊ നോക്കൂ, സുഗുണ സാറിന് ഇപ്പൊ എത്ര വയസ്സായി? 37. ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. ഓ, നിങ്ങൾ തമ്മിലുള്ള ഇതൊക്കെ എങ്ങനെയാണ്? ഏത്? എനിക്ക് നാണം പറഞ്ഞു. എന്ത്? ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയാണ്? അതെല്ലാവർക്കും ഉള്ള പോലെ. എന്ന് വെച്ചാ ഡെയിലി ഡെയിലി ഉറക്കത്തിന് മുമ്പ് മറക്കാതെ കഴിക്കാൻ ഇത് ഗ്യാസ് ട്രബിളിന്റെ ഗുളികയൊന്നും അല്ലല്ലോ. അപ്പൊ അതാണ് വിഷയം. എന്ത്? എന്റെ സാറേ, നിങ്ങൾ വളരെ നേരത്തെ കല്യാണം കഴിച്ച പാർട്ടീസാണ്. 18 വയസ്സിൽ ചേച്ചി അമ്മയായി, 23 വയസ്സിൽ സാർ അച്ഛനും. ഇത്രയും നാളായിട്ടും മാസാമാസം ചിട്ടുപിടിക്കാനും കടമടയ്ക്കാനും വേണ്ടിയല്ലാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇതുവരെ ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങളുടെ കുട്ടി വളർന്നു കഴിഞ്ഞു. എല്ലാ തിരക്കും ഒഴിഞ്ഞിട്ട് ചേച്ചിക്ക് മാത്രമായി സാറിനെ കുറച്ചു നേരം വേണം എന്ന് തോന്നുന്ന ഈ സമയത്ത് ഒട്ടും മൈൻഡ് ചെയ്യാതിരുന്നാൽ ഇങ്ങനെ അല്ലാണ്ട് പിന്നെ അവർ എങ്ങനെ റിയാക്ട് ചെയ്യണം? നീ പറയുന്നത് മലയാളം. എന്റെ സുഗുണ സാറ് തീരെ റൊമാൻറ്റിക് അല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. നമ്മുടെ മലയാള സിനിമയിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ പിള്ളേരെ റൊമാൻറ്റിക് ആയിട്ട് പ്രേമിക്കുന്ന കണ്ടിട്ടില്ലേ? അതാര്? മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഭഗവാൻ.
അതുപോലെ ശരിക്കും ട്രൈ ചെയ്ത് നോക്കൂ. അല്ലാതെ തറവാട്ടി പറഞ്ഞ ഏതെങ്കിലും പെണ്ണുങ്ങൾ കാച്ചി എണ്ണ തേച്ച് മുല്ലപ്പൂ ചൂടി മുമ്പിൽ വന്ന് ഇങ്ങനെ നിക്കോ? അവർക്ക് ഇങ്ങനെയൊക്കെ അല്ലേ പ്രതികരിക്കാൻ പറ്റൂ? എന്റെ കവീറേ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതാണ്, അഞ്ചാറു മാസം മുമ്പ് എന്റെ ലിസാമ ഡെയിലി എണ്ണയും തേച്ച് പൂവും ചൂടി എന്റെ മുമ്പിൽ വന്നു എന്നെ രഹസ്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്? ഈ കട ഞാൻ വീട്ടുട മോനെ, പലിശ സഹിതം വീട്ടുട. സമായി വന്നു ചേരാൻ നിന്നെ പുൽകീടുവാൻ കടിഞ്ഞാണോ പോകും കാറ്റായി ഞാനീണ തത്തമ്മേ. ശ്വാസമായി വന്നു ചേരാൻ നിന്നെ പുൽകീടുവാൻ കടിഞ്ഞാണോ പോകും കാറ്റായി ഞാനീണ തത്തമ്മേ. തണുപ്പാകെ മറന്നീടാ കയ്യാലെ മൂടാം നിന്നെ ഉദപ്പെന്നപ്പോ. എന്താ ഉദ്ദേശം? ഞാൻ നിന്റെ ഭർത്താവാണല്ലോ, നീ എന്റെ ഭാര്യയാണല്ലോ, പിന്നെ നമ്മൾ ഭാര്യാഭർത്താക്കന്മാരല്ലേ. ആ നിലയ്ക്ക് നിന്റെ പ്രശ്നം എന്താന്ന് മനസ്സിലാക്കാനേ ദേ ഞാൻ ഇത്തിരി വൈകിപ്പോയി. ഈ ഭാര്യയും ഭർത്താവുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഛേ, ഞാനതങ്ങ് മറന്നു. സോറി ബിന്ദു, സോറി. കബീർ പറഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് ബോധം വന്നു. അപ്പൊ അതാണ് കാര്യം, ഇങ്ങനെ ഒരു കോമാളി വേഷത്തിൽ വന്ന് നിന്നപ്പോഴും മനസ്സിലായി പിന്നിൽ ആരും ഉണ്ടെന്ന്. അയ്യോ, അതല്ല. ഇവിടെ ഇങ്ങനെ സിറ്റുവേഷൻ മോശമാവാൻ തുടങ്ങിയപ്പോ ഞാൻ വെറുതെ അവരെ കേട്ടൊരു ചർച്ച ചെയ്ത് പരിഹാരം കണ്ടു അല്ലേ? അത് തന്നെ. എന്നാലും എന്റെ ബിന്ദു, ഇതായിരുന്നു നിന്റെ മനസ്സിലെങ്കിലേ ദേ ഇങ്ങനെ കടുത്ത രീതിയിൽ പെരുമാറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താ കരുതിയത്? ചൂട് പറ്റിക്കിടന്നുറങ്ങാൻ വേണ്ടി ഞാൻ ഇവിടെ സമരം ചെയ്യാണെന്നോ? ബിന്ദു, എനിക്ക് നിങ്ങളോട് പുച്ഛാ തോന്നുന്നത്. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇനി എന്നെ നീ മര്യാദ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടു. ഭാര്യയുടെ സങ്കടം മാറ്റാൻ ബെഡ്റൂമിൽ എങ്ങനെ പെരുമാറണമെന്ന് ഉപദേശം വാങ്ങി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലായോ? നിർത്താനാ പറഞ്ഞത്? ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക്. ഞാൻ അവസാനിപ്പിച്ചത് ഈ വീട്ടിലെ പണികൾ മാത്രമല്ല, ഒരു ഭാര്യയുടെ മുഴുവൻ ജോലിയും കൂടിയാ. അതിപ്പോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതും പെടും. അതിനുവേണ്ടി നിങ്ങൾ ഇനി മുറിയിലേക്ക് വരണ്ട. അതേടി, എനിക്ക് വേണ്ടത് നേരാ നേരം വച്ചുണ്ടാക്കിയും അലക്കിയും ഇസ്ത്രിയിട്ടും എനിക്ക് വഴങ്ങിയും കഴിയുന്ന ഒരു പെണ്ണിനെ തന്നെയാ. അങ്ങനെ കഴിയെങ്കിൽ മാത്രം എന്റെ കൂടെ കഴിഞ്ഞാ മതി. Thank you.
അപ്പ സമരം അവസാനിപ്പിച്ച് അടുക്കള കേറിയില്ലേ, ഇതാണ് കിട്ടേണ്ടത്. കിട്ടേണ്ട നേരത്ത് കിട്ടിയാൽ ഏത് പെണ്ണും നന്നാവും എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പൊ നന്നാവണ്ടെന്ന് അമ്മയ്ക്കും തോന്നിയിട്ടുണ്ടാവും. അമ്മ പോയി. ഓ, എങ്ങോട്ട്? അമ്മയുടെ വീട്ടിലേക്ക്. ഇനി ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞു. ഓഹോ, അത് ശരി. അപ്പൊ പുലരുന്നതിനും അങ്ങ് സ്ഥലം വിട്ടൂല്ലേ. അവൾ എന്താ വിചാരിച്ചത്? ഒരു ദിവസം എല്ലാം വിട്ടറിഞ്ഞിട്ട് പോയാ ഞാനും എന്റെ മോളും അങ്ങ് ഒലിച്ചു പോകുന്നു. വാശിയാണെങ്കിലേ എനിക്കും വാശിയാ. ഡേ, ഇനി ഞാൻ ചെന്ന് വിളിച്ചിട്ട് അവളി പടികേറെന്ന് വിചാരിക്കണ്ട. ആര് ജയിക്കുന്നു നമുക്കൊന്ന് കാണാലോ. നിങ്ങൾ ആര് ജയിച്ചാലും തോറ്റാലും എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ് വേണം. രണ്ടു ദിവസമായിട്ട് ഹോട്ടൽ ഫുഡ് കഴിച്ചു കഴിച്ചേ എന്റെ വയറ് കേടായി കിടക്കുക. എന്റെ മോള് ധൈര്യമായിട്ടിരുന്ന് പഠിച്ചേ. മോൾക്കുള്ള ഭക്ഷണേ ദേ ഈ അച്ഛൻ ഉണ്ടാക്കി തരും. ഇന്ന് മുതൽ ഈ വീട് സ്വർഗമാവാൻ പോവാ. ദേ, ഞാനും നീയും മാത്രമുള്ളൊരു സ്വർഗം. അങ്ങനെ ആരും എന്നെ തോപ്പിക്കാന്നൊന്നും വിചാരിക്കണ്ട. പെട്ടെന്നൊരു വേലക്കാരി എന്നൊക്കെ പറഞ്ഞാ പാടാ. പിന്നെ എന്റെ പരിചയത്തിൽ ഒരു വേലക്കാരനുണ്ട്, മതിയോ? എന്റെ സാറേ, സാർ അവനെ വീണ്ടും നമ്പാ പോവാണോ? അവൻ സാറിന് ഉപദേശിക്കുന്നത് കേട്ടിട്ടാ ഞാൻ അന്ന് എന്റെ ലിസാമ്മയുടെ അടുത്ത് തന്നത്. എന്റെ കർത്താവേ, രണ്ട് പിള്ളേരുണ്ടായിട്ടാണോ മനുഷ്യ ഈ വേഷം കെട്ടെന്ന് ചോദിച്ചു അവൾ എന്നെ നിർത്തി പൊരിച്ചില്ലെന്നേ ഉള്ളൂ. പിറ്റേ ദിവസം എന്റെ പിള്ളേരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റണ്ടായി. അതെ, കള്ളു കുടിക്കുന്ന ആക്രാന്തൻ താൻ വൈഫിനോടും കാണിച്ചായിരിക്കും. ഡേ, ഇതിനൊക്കെ ഒരു മയം വേണ്ടേ? ടെസ്റ്റർ ഇല്ലാതെ ആരെങ്കിലും ട്രാൻസ്ഫോമറിൽ കൈ കൊണ്ടിടൂ, പരമ കഷ്ടം. എന്തായാലും കബീറെ നാളെ രാവിലെ ആള് വീട്ടിലെത്തിയിരിക്കണം. എന്റെ സുഗനേട്ടാ, ചാടിക്കേറി ഇങ്ങനൊരു തീരുമാനം എടുക്കണോ? ഇതൊക്കെ ചേച്ചിയായിട്ട് സംസാരിച്ച് തീർക്കാൻ പ്രശ്നമല്ലേ ഉള്ളൂ. ഇല്ല സണ്ണി, എന്നെ എന്റെ മോളെ വിട്ടെറിഞ്ഞിട്ട് പോയതല്ലേ. ഇനി ഞാനായിട്ട് ചെന്ന് വിളിക്കാനോ സംസാരിച്ച് തീർക്കാനോ എന്തായാലും പോണില്ല. ഞങ്ങളൊന്ന് പോയി ഇടപെട്ട് നോക്കിയാലോ? അത് വേണ്ട, ഇത് എന്റെ കുടുംബ പ്രശ്നം. മാത്രമല്ല കൂട്ടുകാരായിട്ട് ഇടപെട്ട് തീർക്കാൻ പറ്റിയ പ്രശ്നമല്ല. പിന്നെ ഇനി ഈ പ്രശ്നത്തെ പറ്റി നിങ്ങൾ ആരും എന്നോട് സംസാരിക്കരുത് പ്ലീസ്. അഞ്ജു, നിന്റെ പ്രോഗ്രസ് കാർഡ് കിട്ടിയോ? കിട്ടിയല്ലോ. എത്രയാ പെർസെന്റേജ്? 97. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പ നിനക്ക് ഒരു പ്രസന്റ് തരാം. നിന്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണെന്ന് അച്ഛൻ അറിയാം. ഹായ് ഫോൺ. അച്ഛാ, താങ്ക് യു സോ മച്ച്. പുതിയതല്ല, പക്ഷെ വളരെ നേരം ചാർജ് നിൽക്കുമത്രേ. പിന്നെ ഈ റിയാലിറ്റി ഷോയ്ക്കൊക്കെ SMS ചെയ്ത് ആവശ്യമില്ലാതെ കാശ് കളഞ്ഞേക്കരുതേ. Never. പിന്നെ നാളെ മുതൽ ഈ വീട്ടിൽ ഒരാളും കൂടി ഉണ്ടാവും. വീട് വൃത്തിയാക്കാനും ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ആയിട്ട് ഒരു സെർവന്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയാണ് നമ്മൾ ആഘോഷിക്കാൻ പോണത്. ഹലോ. ഓ, എന്തൊരു ഗമയ ശബ്ദത്തിന്. ഇത് ഞാനോട് മാഷേ. അഞ്ജന. ഹായ് അഞ്ജു, ഇതേതാ നമ്പർ? അച്ഛൻ ഇപ്പൊ വാങ്ങി തന്നതാ. അമ്മ പോയതിനെ എന്റെ വിഷമം തീർക്കാനുള്ള സോപ്പ്. ഹാവു, രക്ഷപ്പെട്ടു. ഇനി എപ്പോഴെങ്കിലും സംസാരിക്കണം തോന്നിയാ കാത്തിരുന്ന് ബോറടിക്കണ്ടല്ലോ. ഓ പിന്നെ, അത് വിചാരിച്ച ഇടയ്ക്കിടയ്ക്ക് വിളിക്കാനൊന്നും നിക്കണ്ട. ഇന്ന് സ്കൂളിന്റെ പുറത്തുണ്ടാവും പറഞ്ഞിട്ട് ഞാൻ കൊറേ നേരം കാത്തിരുന്നു. കാറുമായി ഇറങ്ങാൻ നിന്നപ്പോഴാ ഗ്രാൻഡ്പാ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത്. ശരി ശരി, ഇനി സംസാരിച്ച കാശ് തീരും. ഇൻകമിങ്ങിനെ അനുവാദമുള്ളൂ. ബൈ, ഞാൻ രാത്രി വിളിക്കാം. നീ സുഗുണനോട് വഴക്കിട്ടാണോ പോകുന്നത്? ഇന്നലെ നിന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. പിന്നെ അപ്പ തന്നെ ചോദിക്കണ്ടെന്ന് വിചാരിച്ചു. അവിടെ നിന്നേ എന്താ പ്രശ്നം? അവൻ വന്ന് മാപ്പ് പറയാണ്ട് ഇനി നീ മടങ്ങി ചെല്ലില്ല എന്ന് രമേഷ് പറഞ്ഞു. ശരിയാണ്, ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോൾ ഇങ്ങനെ ചില വഴക്കുകളും വാശികളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും മക്കളെ ബാധിക്കാൻ പാടില്ല. ഇതിപ്പോ നീ അവനെ തോൽപ്പിക്കാൻ നോക്കുമ്പോ നീ നിന്റെ മോളെയും കൂടി തോൽപ്പിക്കല്ലേ. അവളുടെ സപ്പോർട്ട് എനിക്കുണ്ട്. അവളോടും കൂടി ആലോചിച്ചിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അച്ഛൻ ക്രോസ് വിസ്താരം തുടങ്ങി അല്ലേ? ചോദ്യം ചെയ്യൽ ഇത്ര വൈകി എന്താന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ. എടാ, ഇത് ഇവളുടെയും കൂടി വീടാ, എപ്പോ വേണമെങ്കിലും വരാം. പക്ഷേ ഇങ്ങനെ വഴക്കിട്ട് വേണോന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ചേച്ചി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെയുള്ള അളിയിലൊന്ന് പഠിക്കട്ടെ. 4 ദിവസം കഴിഞ്ഞ് ഗതികെട്ട് വലയുമ്പോ അഞ്ജുവിനെ കൊണ്ട് ഇവിടെ വന്ന് കയറും, എനിക്ക് ഉറപ്പാ. ചേച്ചി ചെല്ല്, മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളെ കിട്ടിയ എന്റെ സന്തോഷത്തിലാ ശ്രീദേവി. രമേശ, ഇപ്പം നിനക്ക് ഇവള് മൂത്ത പെങ്ങളാ. പക്ഷേ നാളെ ഇവള് നിനക്കൊരു ഒഴിയാബാധയായെന്ന് നീ എന്നോട് പറയരുത്. ഓ,
പിന്നെ ആ വെള്ളങ്ങ് വാങ്ങി വെച്ച മോനെ. ഇല്ല ഇല്ല, അങ്ങനെയാണെങ്കിൽ നീ ഇനി എന്നോട് മിണ്ടണ്ട. അതെ, വാശി തന്നെ. കൂട്ടുകാരിയാ, നോട്ട് കൊടുക്കാത്തിന് വഴക്കുണ്ടാക്കുക. എവിടുന്ന ഈ ബാറ്റ്? കുട്ടേട്ടൻ വാങ്ങി തന്നതാ. അതാരാ? ജോലിക്ക് ഒരാൾ വരും അച്ഛൻ പറഞ്ഞില്ലേ കുട്ടേട്ടൻ? ഓ, അവനിങ്ങി എത്തിയോ? എന്ത് സ്പീഡിലാ അച്ഛാ ആ ചേട്ടൻ ജോലികളൊക്കെ തീർക്കുന്നത്? ഒരൊറ്റ മണിക്കൂറിൽ എല്ലാം കഴിഞ്ഞു. അതാർക്കാ അറിയാത്തത്? ആദ്യം ചെയ്യുന്ന ജോലിയോട് ഇത്തിരി സ്നേഹം വേണം, അപ്പൊ സ്പീഡൊക്കെ താനെ ഉണ്ടായിക്കോളും. ഇന്ന് എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു വിശപ്പ്. മേല് കഴുകി വന്നോളൂ, എല്ലാം റെഡിയാ. ഇതെന്തായത്? ഒരു മാസത്തേക്കുള്ളത് ഒരുമിച്ച് ഉണ്ടാക്കിയോ? ആദ്യത്തെ ദിവസം ഇങ്ങനത്തെ സദ്യ ഉണ്ടാക്കുന്നതേ കുട്ടേട്ടന്റെ ശീലം അത്ര. അല്ല, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവൻ എപ്പോഴാ പോയത്? സാറേ, ഞാനിവിടെ ഉണ്ട്. വീട് ഒരുപാട് ദൂരെയാണ്. രാത്രി ഇവിടത്തെ അടുക്കളയിൽ അങ്ങ് കഴിയാന്ന് വെച്ചു. ചേച്ചി ഇല്ലെങ്കിലും സാറിന്റെ ചായയുടെ കാര്യത്തിൽ ഒരു കുറവും വരരുതല്ലോ. പിന്നെ കബീർ സാറിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് നീ എവിടെ നിന്നിരുന്നു? അതൊന്നും പറയാതിരിക്കാ സാറേ, ഭേദം. തീരെ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത കൂട്ടരാ. അല്ല, അതെ, ഈ വീട്ടുജോലി എന്ന് പറയുന്ന സംഗതി ഒരു പണിയും അറിയാൻ പാടില്ലാത്തവർക്ക് പറ്റിയ പണിയാന്ന് പറയുന്ന കിഴങ്ങന്മാരുണ്ട്. അവരെ നമുക്ക് പറ്റിയല്ല. നാളെ തൊട്ടേ ഇത്ര വിസ്തരിച്ചൊന്നും വേണ്ട, ഇവിടുത്തെ പതിവനുസരിച്ചൊക്കെ മതി. കിലോയ്ക്ക് ഒന്നോ രണ്ടോ രൂപ ലാഭം നോക്കുന്ന ഈ കുഴപ്പം. 10 കിലോ പാക്കറ്റിൽ നല്ല അസൽ സോർട്ടക്സ് റൈസ് കിട്ടും. അതിലാവുമ്പോ കല്ലും ഉണ്ടായില്ല, മണ്ണും ഉണ്ടായില്ല. സാമ്പാർ കഴിച്ചു. ഇത് കുട്ടേട്ടന്റെ പൈസയാ. ആഹാ, ഇത് കൊള്ളാലോ. ഇതൊക്കെ സിമ്പിൾ അല്ലേ? രജനീകാന്ത് കാണിക്കുമ്പോ ജനം കയ്യടിക്കും, വേലക്കാരൻ കുട്ടം കാണിച്ചാലോ. കുട്ടേട്ടൻ ഒന്നും കൂടെ കാണിച്ചേ. ഈസിയാണെന്ന് മൂർഖം കാണിക്കാം. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഈ കുട്ടേട്ടൻ പഠിപ്പിച്ചു തരും. വേണം വേണം, മൂളിങ്ങോട്ട് വന്നേ. വാ, അങ്ങനെ തിരിഞ്ഞ് അങ്ങനെ. ആ, എന്നിട്ട് നമ്മളെ കൈ ഇങ്ങനെ പതുക്കെ ഉയർത്തേക്ക് പിടിക്കണം. പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ എന്തിനാ ചീപ്പ് കൈ വെച്ചേക്കണേ? ഇനി ഇവിടെ നിന്നിരിക്കുന്ന കൈ കോയിൻ ഉണ്ടെന്ന് വിചാരിക്കും. പതിയെ നമ്മളിങ്ങനെ തട്ടുമ്പോ ഇതാണ് കോയിൻ. ഇവിടെ അവിടെ ചേട്ടൻ. പിന്നെ നമ്മൾ ആ കോയിൻ എടുത്തു. അതിനുശേഷം ഇങ്ങനെ തട്ടുമ്പോ പിന്നെ കണ്ടു. പിന്നെ നമ്മൾ ആ പൈസ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പൈസ നമ്മൾ തെറിപ്പിക്കണം. തെറിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പതിയെ പോക്കറ്റിൽ നിർത്തണം. ഇങ്ങനെ പോക്കറ്റിൽ നിർത്തിട്ട് അതെ, കുട്ടൻ ഒരുപാട് കുട്ടികളെ കോയിൻ അറിയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും പഠിപ്പിക്കും. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിക്കല. വേണ്ടടാ, പണിയെടുക്കാൻ ഒറ്റ വേലക്കാരെ പോലും കിട്ടാതെ നീ ഇവിടെ കിടന്ന് മുടിഞ്ഞു പോകണം. കറണ്ട് വാക്ക് വെറുതെ, നിന്റെ ഭാര്യ ഓടിപ്പോയത്. ഇനി നിന്റെ മോളും പോകും. അവനെ, അവൻ ഒരു മണിക്കൂർ കൊണ്ട് സദ്യ ഉണ്ടാക്കിയെങ്കിലേ വെറും 10 മിനിറ്റ് കൊണ്ട് ഈ വീട്ടിലെ മൊത്തം ജോലികളും അച്ഛൻ ചെയ്ത് കാണിച്ചു തരാം. കാണോ നിനക്ക്? ഷർട്ടിന്റെ ബട്ടൺ പോലും തനിയെ ഇടില്ല. പഠിപ്പിന്റെ ഇടയില് എന്റെ മോള് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന എന്റെ പേടി. ഭാര്യയുടെ അമ്മയോടും പോയി ചോദിക്കണം.
വേഷം കെട്ടി വന്നണ്ടല്ലോ, മുഖത്താട്ട് ഞാൻ. ഓലവലാതി, എന്തായാലും ഡ്രൈ ക്ലീനിങ് കടയിൽ വലിയൊരു തുക ബില്ലായിട്ടുണ്ടാവും ഉറപ്പാ ശ്രീദേവി. അലക്ക് തേച്ച് കൊടുക്കുമ്പോ ഒരു വില ഉണ്ടായിരുന്നില്ലല്ലോ. അത് ശരിയാ, പഠിക്കട്ടെ. എന്റെ ബിന്ദു, എത്ര ചിരട്ടകളാണ് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ വെറുതെ മാനം നോക്കി മലർന്നു കിടക്കുന്നത്. അതിൽ വെള്ളം കെട്ടി, കൊതുക് മുട്ടയിട്ട്, കൂത്താടികൾ പെരുകി, ചിക്കുൻകുനിയ വന്ന് നമ്മുടെ നാട്ടിൽ എത്ര പേരാ മരിക്കണെന്ന് അറിയാമോ നിനക്ക്? അതുകൊണ്ട് എന്റെ മോൾ ആ ചിരട്ടകളൊക്കെ പെറുക്കി തല്ലി പൊട്ടിച്ച് കനലാക്കി ദാ തട്ടും പുറത്തിരിക്കുന്ന കരിപ്പെട്ടിക്ക് അകത്തിട്ട് ഒരു പിടിയങ്ങ് പിടിച്ച് എത്ര യൂണിറ്റ് കറണ്ട ലാഭം എന്ന് അറിയാമോ? മാത്രോ ഷട്ടക്കഥ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ വടി പോലെ നിൽക്കും. അങ്ങട് തേച്ചോളൂ, ഷർട്ട് അങ്ങ് വടി പോലെ നിക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് നിന്റെ മൊലയും ഒന്ന് തൊട്ടപ്പോ നീ എന്റെ പുറത്തിട്ട് ചവിട്ടി. അല്ലടി, നന്ദി വേണോടി നന്ദി. അവള് വന്ന് നിന്റെ കാലിന്റെ ചോടങ്ങി ഇരിക്കുമ്പോഴത്തേക്കും ഒരു നാണമില്ലാതെ ഷർന്ന് പറഞ്ഞ് അങ്ങ് ചൊരത്തി കൊടുക്കുമല്ലോ. ദാ ഇത് കണ്ടോ മോളെ, കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ദാ ഈ പാലാ നേരം വെളുത്താ കുടിക്കണത്. ഇനി മുതൽ എനിക്കും ഇത് മതിടി. നിന്റെ അകിടിൽ തൊടാനേ ഇനി മുതൽ എന്റെ പട്ടി വരും പട്ടി. പക്ഷെ അതുകൊണ്ട് ദാ നീ രക്ഷപ്പെട്ടു എന്ന് മാത്രം വിചാരിക്കരുത്. നിന്റെ അകിടിനി ഒരു മനുഷ്യൻ തൊടാതെ ഇങ്ങനെ വീർത്ത് 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 അവസാനം പാല് കെട്ടി വിത്ത് അകിട് നീ എന്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ ക്ലിഞ്ചാ ക്ലിഞ്ചാ ചേട്ടാ ഒന്ന് കറന്ന് തരുമെന്ന് ചോദിച്ച് കെഞ്ചും. പക്ഷേ ഞാൻ തൊടൂല. അങ്ങനെ ദാ ഈ അകിട് വീർത്ത് ചീഞ്ഞ് മുല പൊട്ടി തെറിച്ച് മരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പശു നീയായിരിക്കും അടി കൂതറക്കാലി. എന്തോ എന്തിനാ അമർന്നത്? പുലർച്ചെ എഴുന്നേറ്റ് അര മണിക്കൂർ കഴിഞ്ഞാ മതി, മണി പത്താവും. അറിയോ എങ്കിൽ ലീവ് എടുത്ത് വീട്ടിരിക്കണം. മിസ്റ്റർ, തനിക്ക് തോന്നുമ്പോ കയറി വന്ന് ഒപ്പിടാനുള്ള സ്ഥലമല്ല ഇത്. സമയത്തിന് വന്ന് ഒപ്പിട്ടിട്ട് പിന്നെ അങ്ങ് ഇറങ്ങി പോവാല്ലോ അല്ലേ? അല്ല, മാഡം ചെയ്യുന്നതാണല്ലോ മഹിളകളെ ഉത്ബോധിപ്പിക്കാനും വനിതാ വിമോചനം ഊന്നി പറയാനും. ഇടക്കിടക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടല്ലോ, അപ്പോഴീ ലീവൊന്നും ബാധകമല്ലേ? ഞാൻ തന്റെ സുപ്പീരിയർ ആണ് മാഡം. നിങ്ങൾ സ്ത്രീകൾക്ക് എന്തു ആവാല്ലോ? ജോലി സമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പ്രസംഗിക്കാം, വീട്ടു ജോലികൾ മുഴുവൻ ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കാം, വീട് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവാം, നാട്ടുകാരുടെ മുമ്പിൽ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പുരുഷന്മാർ പലതും ഉള്ളിൽ ഒതുക്കി ജീവിക്കുക. താൻ എന്തൊക്കെ പറയുന്നത് മനസ്സിലാവില്ല? മാഡത്തിന് മാത്രമല്ല, സ്ത്രീ എന്ന് പറയുന്ന വർഗത്തിനെ മനസ്സിലാവില്ല. മോളുടെ ഫീസ് അടയ്ക്കണം, ഇൻഷുറൻസ് പുതുക്കണം, ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം, അനുജന്റെ കല്യാണത്തിന് ഇതാ നല്ല കനത്തിലങ്ങ് കൊണ്ടു കൊടുക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നാ മാത്രം മതിയല്ലോ. മാഡം, ഒരു ശരാശരി കേരളീയ പുരുഷൻ അവന്റെ കുടുംബത്തിന്റെ രണ്ടറ്റം തമ്മിൽ ഇതെങ്ങനെ കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പെടാപ്പാടുണ്ടല്ലോ. അതിന് മാത്രം കൊടുക്കണം ഓരോരുത്തർക്കും ഓരോ അവാർഡ്. എന്നിട്ടോ അവനൊന്ന് തറപ്പിച്ച് നോക്കിയ, നാവെടുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ, ദേഷ്യം സഹിക്ക വയ്യാതെ ഒന്നാം ഇവിടെ പൊട്ടിച്ച, അപ്പ തുടങ്ങി വനിതാ വിമോചനം, സ്ത്രീ സ്വാതന്ത്ര്യം, ഭർത്തൃപീഡനം, ഇറങ്ങിപ്പോക്ക്. മാഡം, ഒരുപാട് ടെൻഷനും സമ്മർദ്ദവും കൊണ്ട് തിളച്ചങ്ങട് മറിയാൻ ഞങ്ങൾ പുരുഷന്മാരുടെ മനസ്സ് ഒരിക്കലും അത് പൊട്ടിത്തെറിക്കും. അതോടെ ഞങ്ങളുടെ തലേ കയറി ഡാൻസ് ചെയ്യുന്ന സ്ത്രീ എന്ന് പറയുന്ന ഈ വർഗമുണ്ടല്ലോ, അത് കഴിഞ്ഞ് ഭസ്മമായി പോകും. അറേസങ്ങടേ, എന്തിടാ ഏ സ്ത്രീ വിമോചനം, മാങ്ങാത്തൊലി വെറുതെ മനുഷ്യനും ഭ്രാന്ത് പിടിപ്പിക്കാം. എന്തായിരുന്നു? ഏയ് അത് ചുമ്മാ. അതെ, രാത്രി എത്ര മണിക്ക് കിടക്കും? എന്നാത്തിനാ സുഗുണ സാറേ? ഏയ് ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാനാ. ഓ, വീട്ടിലെ പണികളും പിന്നെ അതിയാന്റെ പരാക്രമവും ഒക്കെ കഴിയുമ്പോ ഒരു 10-11 മണിയെങ്കിലും ആവും. എത്ര മണിക്ക് എണീക്കും? 5 മണിക്ക്. ഓഫീസിൽ എപ്പെത്തും? 9 മണിയാവും. ഞാൻ മാത്രം ഫ്രീ ആയിട്ട് വീട്ടിലുണ്ടാവുക. വൈകിട്ട് 6 മുതൽ 7 വരെയാ സാറേ. അത് കഴിഞ്ഞ് പിള്ളേര് ട്യൂഷൻ കഴിഞ്ഞു വരും.
വേറൊന്നിനും അല്ല, രാവിലെ അഞ്ചിനു മുമ്പേനും ഇടയ്ക്ക് വീട്ടിലെ പണികളൊക്കെ തീരുമെന്ന് അറിയാൻ വേണ്ടിട്ട്. ഓ അതാണോ, എല്ലാം തീർത്ത് രണ്ട് പിള്ളേരെ സ്കൂളിലാക്കിട്ടാ ഞാൻ വരുന്നേ. ഇതെങ്ങനെ സാധിക്കുന്നു എന്റെ അന്നമ്മേ? ഓ അതൊക്കെ ഒരുപാട് കാലത്തെ ശീലങ്ങളല്ലേ സാറേ, അത് ഞങ്ങള് പെണ്ണുങ്ങൾക്കൊരു താളാ. അപ്പൊ അത് പറ അത് കിട്ടിക്കഴിഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആവൂ അല്ലേ? കിട്ടും 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 കിട്ടും, കിട്ടാതെ എവിടെ പോവാനാ? എന്നതാ ഈ താളമല്ലേ? പറഞ്ഞു ഏയ് സാരമില്ല നമുക്ക് പോവാം. അയ്യോ ഞാൻ ഒറ്റയ്ക്കോ? കൂടെ ഞാനില്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഒരു ടീം തന്നെ ഉണ്ട്. എന്നാലും വേണ്ട, ഞാൻ ഒറ്റയ്ക്കില്ല. താൻ പേടിക്കാതെ കേറടോ, 3:30 ആകുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തിച്ചോളാം. ഇനി വല്ല ടീച്ചർമാരും കണ്ട് വാ, കേറ് വേഗം കേറ്. സന്ദീപ് ഒന്ന് നിർത്തുവോ, നിർത്ത് നിർത്ത്. എന്തിനാ? എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കോ? പിന്നെന്താ, വാ ഇപ്പൊ തന്നെയോ? അല്ലാതെ പിന്നെ, നീ ഗിയർ ഒന്ന് മാറ്റി. അഞ്ജു, ഞാൻ എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കട്ടെ. ഹലോ, നീതു അല്ലേ? ഞാൻ അഞ്ജനയുടെ ഫാദർ ആണ്. എന്താ അങ്കിൾ? അഞ്ജന ഇതുവരെ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല, നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? അത് അങ്കിൾ. എന്താ? രാവിലെ രാവിലെ അഞ്ജന സന്ദീപിന്റെ കൂടെ ജീപ്പിൽ. ഹലോ അഞ്ജന, ഇത് ഞാനടി അമ്മ. ഹലോ ഹലോ മോളെ, എന്താ മോളെ, എന്താ പറ്റി? വണ്ടി കേടായി, കണ്ടൂടെ ഞങ്ങൾക്കറിയാം എങ്ങനെയാ പോണ്ടെന്ന്. ചൂടാവല്ലേ. സന്ദീപ്,
എന്താണോ പ്രശ്നം? ഒരു ഗ്യാങ് കുട്ടി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാണ് സാർ, അവർ രക്ഷപ്പെട്ടു. ആ കുട്ടി ഏതാ? അതറിയില്ല. ടേക്ക്ദം. താനും ഭാര്യയുമായി പിണക്കത്തിലാണല്ലേ. ഭാര്യ പോയപ്പോ മകള് കൂടി അവരോടൊപ്പം പോകുമെന്ന് പേടിച്ചു. മകളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവളുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കാനും തുടങ്ങി. ഈ സെൽഫോൺ അങ്ങനെ വാങ്ങിക്കൊടുത്തല്ലേ. പക്ഷെ ഈ ഫോണിൽ ഇവളെ ആരൊക്കെ വിളിക്കുന്നു, എപ്പോഴൊക്കെ സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഈ ഫോണിലെ കോൾ ലിസ്റ്റ് നോക്കി. ഒരു പർട്ടിക്കുലർ നമ്പറിൽ നിന്ന് രാത്രി 10 മണിക്ക് ശേഷം ഒരുപാട് കോളുകൾ വരുന്നു. അതാരാണെന്ന് താൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ആ നമ്പറുകാരൻ്റെ കൂടെയാ മകളെന്ന് റിയാലിറ്റി ഷോ റിഹേഴ്സൽ കാണാൻ പോയത്. അതുണ്ടാക്കിയ കുഴപ്പത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതും. ഇത് തൻ്റെ മോളുടെ മാത്രം കാര്യമല്ല. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും പഠിക്കുന്ന പല കുട്ടികളുടെയും സെൽഫോണുകൾ രാത്രി 10 മണി കഴിഞ്ഞാൽ എൻഗേജഡാ. ഇൻബോക്സ് നോക്കിയാലോ വായിക്കാൻ അറക്കുന്ന മെസ്സേജുകളും. എടോ, സെൽഫോണും ഇന്റർനെറ്റും അടക്കം എന്തും നല്ലതിന് തന്നെയാ, പക്ഷെ ആവശ്യം അറിഞ്ഞു വേണം അത് മക്കൾക്ക് നൽകാൻ. വീട്ടിൽ നിന്ന് ഡെയിലി സ്കൂളിൽ പോയി വരുന്ന കുട്ടിക്ക് എന്തിനാടോ മൊബൈൽ ഫോൺ? അതുപോലെ കുട്ടികളുടെ സ്വകാര്യ മുറിയിലേക്ക് യാതൊരു കാരണവശാലും ഇന്റർനെറ്റ് അടക്കമുള്ള കമ്പ്യൂട്ടർ വെച്ച് കൊടുക്കരുത്. ടി വി ഇരിക്കുന്നത് പോലെ മറ്റുള്ളവർ കാണുന്ന വിധത്തിൽ വേണം കമ്പ്യൂട്ടർ വയ്ക്കാൻ. അതിൻ്റെ ദുരുപയോഗം തടയാൻ അതേ മാർഗമുള്ളൂ. കളിപ്പാട്ടം പോലെ ഒരു ഫോണും കമ്പ്യൂട്ടറും കയ്യിൽ കിട്ടുമ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്നവരുടെ വലയിൽ പെട്ടുപോയില്ലെങ്കിലാണ് അത്ഭുതം. മക്കളെ നന്നായി വളർത്താൻ പഠിക്കണം ആദ്യം. തൻ്റെ മകളിങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണ്. ആ, ഇനി മോൾക്കാ ചെറുക്കൻ്റെ ശല്യം ഉണ്ടാവില്ല. 2 പെട കിട്ടിയപ്പോൾ അങ്കിളിൻ്റെ വീട്ടിലെ താമസവും നിർത്തി നാളെ തന്നെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളാമെന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ട്. ആ മതി മതി, ഇനി ഇതിൻ്റെ പേരിൽ കരച്ചിലും പിഴിച്ചിലും ഒന്നും വേണ്ട. എടോ, ദൈവം മുഴുവനായി കൈവിടാത്തതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് സമാധാനിച്ച് മോളെ കൊണ്ട് വീട്ടിൽ പോ. ഇതിൻ്റെ പേരിൽ മോളെ അച്ഛൻ വഴക്കൊന്നും പറയില്ല അല്ലേ സുഗുണ? എന്നാ ശരിച്ചില്ല, നന്നായി പഠിക്കണം. ഇങ്ങനെ കൊണ്ടായത് അച്ഛൻ മോളെ വളർത്തുന്നതിൻ്റെ ദോഷമെന്നാ ആ SP പറഞ്ഞത്.
ആണോ അച്ഛൻ നിന്നെ വളർത്തിയത് തെറ്റായ രീതിയിലാണോ? സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളോടൊപ്പം ഇറങ്ങിപ്പോവാൻ മാത്രം എന്റെ മോള് വലിയ കുട്ടിയായിന്ന് മനസ്സിലാക്കാൻ ഈ അച്ഛന് കഴിഞ്ഞില്ല. നിന്നെ ഒറ്റയ്ക്ക് നോക്കാനും വളർത്താനും പ്രാപ്തിയില്ലാത്തവനാണ് ഞാനെന്ന് നിന്റെ അമ്മയെ അറിയണത് എനിക്ക് സഹിക്കില്ല. ആ എസ് പിയുടെ മുമ്പിൽ ഞാൻ ഒരുപാട് ചെറുതായി. ഇനി നിന്റെ അമ്മയുടെ മുമ്പിലും തോൽക്കാൻ ഈ അച്ഛന് വയ്യ മക്കളെ. അതുകൊണ്ടാ ഓട്ടോറിക്ഷ വരെ സമയമായി. ഇന്ന് മുതൽ വരില്ല. വരണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഇനി മുതൽ മോളെ അച്ഛനെ കൊണ്ടാക്കുന്നു. സ്കൂൾ വിടുമ്പോ ഞാൻ വന്നിട്ടേ തിരിച്ചു വരാവേ. എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലാണ്ടായോ അച്ഛന്? അതുകൊണ്ടല്ല മോള്, ഇനി നീ സ്കൂളിൽ തനിച്ചു പോയി തിരിച്ചു വരുന്നത് വരെ അച്ഛന് സ്വസ്ഥമായിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ കൂടെ വരണതേ പിന്നെ അച്ഛൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്. അവന് റോഡിലേക്കുള്ള എൽ ടി ലൈൻ കൊടുക്കാൻ സുഗുണൻ അല്ലേ പോയത്? ന്യൂട്ടറിന് പകരം രണ്ട് ഫേസ് കൊടുത്തെങ്കിൽ പോകുന്നല്ലേ? എന്താ ആ ഭാഗത്തുള്ള 10-12 വീട്ടുകാരുടെ ടിവി ഫ്രിഡ്ജും ഒക്കെ അടിച്ചു പോയെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളവാ. കോൺട്രാക്ട് വർക്കേഴ്സ് പറയുന്നത് സുഗുണേട്ടൻ പറഞ്ഞതുപോലെ ചെയ്തു. അല്ല ഞാൻ പിന്നെ അതെ, ഇനി ഇപ്പൊ ഒന്നും മിണ്ടണ്ട, വർക്കേഴ്സിന്റെ തലയിലോട്ട് തന്നെ ചാരാം. ഈ ഇടം മുഴുവൻ കുഴപ്പങ്ങളാണല്ലോ സുഗുണൻ സാറേ. മിനിഞ്ഞാൻ ഇൻസ്പെക്ഷന് പോയി വീട്ടിലെ സിംഗിൾ ഫേസിന് വരും 3 ഫേസ് എഴുതി പോന്നു. ഇന്ന് രാവിലെ അടക്കേണ്ട രൂപയുടെ കണക്ക് പറഞ്ഞപ്പോഴേ ആ പാർട്ടി എന്റെ നേരെ ഒരു ചാട്ടം. ആകെപ്പാടെ 1500 വാട്ട്സിന്റെ വയറിങ്ങിനാ 3 ഫേസ് എഴുതി കൊടുത്തത്. ഹലോ, സെന്റ് മേരി സ്കൂളല്ലേ? അതെ, ഞാൻ KSEB നിന്ന് ഓവർസിയർ സുഗുണനാ. ഇവിടെ കറണ്ട് ഉണ്ടല്ലോ. അയ്യോ അതല്ല, എന്റെ മകൾ അവിടെ 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ടേ. 10 മണിക്ക് തന്നെ സ്കൂള് തുടങ്ങിയല്ലോ അല്ലേ? തുടങ്ങി. എന്താ? അല്ല, 4 മണിക്ക് മുമ്പ് സ്കൂൾ വിടില്ലല്ലോ. ഹലോ, ഇന്ന് ഒത്തിരി ഹോംവർക്ക് ഉണ്ടെന്നറിയാലോ, അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കേ, ബൈ. ഹലോ, ഹായ് മോളു. അല്ല, ഇതാരാ ഇത്? ഓർമ്മയുണ്ടോ? ഓ പിന്നെ, ആ ഇപ്പൊ എവിടെയാ ജോലി ചെയ്യുന്ന? അവിടെ നിന്ന് വിട്ടാ പിന്നെ വീട്ടു ജോലി അങ്ങ് വിട്ടു. ഇപ്പൊ പാരഡൈസ് ഹോട്ടലിലെ ചൈനീസ് കുക്ക അതൊക്കെ പോട്ടെ. എന്തായി നമ്മുടെ പഴയ രജനി സ്റ്റൈലൊക്കെ? അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. ഇതെന്താ ഇവിടെ നിൽക്കുന്നേ? അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്തിനാ മോളെ വരുന്നേ? അങ്കിളുടെ വണ്ടിയല്ല കിടക്കുന്നേ? അച്ഛൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അച്ഛൻ കാണിച്ചത്?
മോളെ. അയ്യോ, മോളെ മോളെ. എന്താ അച്ഛാ? മോള് വല്ല ശബ്ദം കേട്ടോ? ഇല്ല ഇല്ല. എന്താ എന്താ അച്ഛാ? എങ്കില് എങ്കില് മോള് കഥ പഠിച്ചു കിടന്നു. നല്ലോണം നല്ലോണം അന്ന് കുറ്റിയിട്ടേക്കണേ. അച്ഛൻ പുറത്ത് തന്നെ ഉണ്ടാവും. മക്കള് കിടന്നു കിടന്നു. നല്ല അരിമുറുക്ക് ഇരിക്കു സാർ, ഒരു പാക്കറ്റ് 10 രൂപ. ഗേറ്റിൽ ഞാൻ എഴുതി വെച്ചിരുന്ന നീ വായിച്ചില്ലേ? എനിക്ക് പഠിക്കാൻ തരിയാതെ സാർ. ഗേറ്റിൽ ഞാൻ എഴുതി വെച്ചിരുന്ന ബോർഡ് നീ വായിച്ചില്ലേ? എനിക്ക് പഠിക്കാൻ തരിയാതെ. ആന മുറുക്ക് രൊമ്പ പ്രമാദം. ഉങ്ക മകളെ കൂപ്പിടുങ്കോ. കൂപ്പിടുങ്ക സാർ. ഇതൊന്നും ഇവിടെ വേണ്ട, കൊണ്ടുപോ കൊണ്ടുപോ. നല്ല ടേസ്റ്റ് ഇരിക്കു സാർ. കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? അറിയോട്ടെ മുണ്ടം, ഉനക്ക് പൈത്യമാ? എന്റെ മകൾ എന്ത് കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. കൊണ്ടുപോ. നീ വെളിയിൽ വേണോ? ഞാൻ പാത്ര. നീ എങ്ങോട്ടാ പുറപ്പെട്ടു നിൽക്കുന്നത്? സ്കൂളിലേക്ക്. എന്നിട്ട് വേണം എന്റെ മനസമാധാനം കളയാനല്ലേ? മക്കള് വന്നേ. ബാ ബാ. മക്കളിരുന്നേ. മോൾക്കുള്ള ഭക്ഷണമൊക്കെ അച്ഛൻ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ടേ. അതൊക്കെ സമയാസമയത്തിന് കഴിച്ച് ഇനി മുതലുള്ള പഠിത്തമൊക്കെ ഇതിനകത്ത് മതി. മലയാളം എന്താ മനസ്സിലായില്ലേ? മോൾക്ക് ഫസ്റ്റ് പീരീഡ് എന്താ? ഇംഗ്ലീഷ് അല്ല, കണക്കാ. കണക്ക് കണക്ക് കണക്ക്. ദാ ആദ്യം കണക്ക് പഠിക്കേ, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ മലയാളം, പിന്നെ 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 എല്ലാം പഠിക്കേ. അച്ഛൻ ഈ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര പേടിയാകുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പോവുക. എന്തിനാ അമ്മ? അമ്മ വേണ്ട, അമ്മ വേണ്ട. മോളെ, അച്ഛന്റെ മോള് ഇവിടെ നിന്ന് നന്നായിട്ട് പഠിക്കണേ, നല്ല മാർക്ക് മേടിക്കണേ. അച്ഛനിപ്പോ വരേ. പത്രം ഇവിടെ മാത്രം ഇടുക. ഇതെന്താ ഇവിടെ ഒരു പുതിയ ഏർപ്പാട്? ഈ കുപ്പിയും താങ്ങി പിടിച്ച് ഇവിടെ വരെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊരുമാതിരി ചക്കവരട്ടി കയ്യിലെടുത്ത് തന്നിട്ട് നക്കാൻ വരട്ടെ നക്കാൻ വരട്ടെ എന്ന് പറയണ പോലെ. അതെ, സുഗുണ സാറില്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ വിഴുങ്ങാൻ വരാം. കോച്ചായതുകൊണ്ടാ കബിറെ ചാക്കോച്ചിന് ഇത്രയും ആക്രാന്തം. 67 രൂപ എടുത്ത ഒരു കാർണിവലിന്റെ ഫുൾ എടുത്തപ്പോഴും ഇതേ ആക്രാന്തമായിരുന്നു. സുഗുണേട്ടാ, സുഗുണ സാറേ, സുഗുണേട്ടാ.
സാധാരണ ആയിട്ട് സുഗുണൻ അങ്ങനെ ലീവ് എടുക്കാറില്ല. ഇതിപ്പോ നാലഞ്ച് ദിവസമായി, എന്ത് പറ്റി? അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ സുഗുണ സാറേ, ഇമ്മീഡിയറ്റ് കണക്ഷൻ ശരിയാക്കിയതിന് ഒരു ഗൾഫുകാരൻ തന്ന പ്രസന്റാ കണ്ടോ, സ്കോച്ച് വിസ്കി. അവന്മാരുടെ ധാരണ ഈ ലൈൻമാൻമാരെല്ലാം ഫുൾ ടൈം തന്നെയെന്ന. ഇനി വേണ്ടെന്ന് പറഞ്ഞ ഒരു പാക്കറ്റ് സിഗരറ്റോ ഒരു സ്പ്രേയോ കിട്ടും. യൂറിടാൻ കഴിച്ചാൽ ഇയാൾക്ക് ഒന്നും ആവില്ല. ഇനി കാശായിട്ട് ചോദിച്ചാൽ അത് തരേയില്ല. പിന്നെ എനിക്കാണെങ്കിൽ മതി, ഹറാമല്ലേ. പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് അടിക്കുന്ന കാണാൻ ഒരു രസം. ഇവിടെ ഇരുന്ന് പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കാനാണെങ്കിൽ നടപ്പില്ല, എനിക്ക് താല്പര്യമില്ല. പച്ചമണക്കും നിന്തനു പുൽകാൻ കച്ചയഴിച്ചു കളിക്കാം. മുതിർന്നൊരു പെൺകുട്ടിയുള്ള വീടാത്. ഇവിടെ നിന്ന് വൃത്തികേടുവല്ലോ പറഞ്ഞോണ്ടല്ലോ. അയ്യോ, ഇത് നമ്മുടെ കടമനട്ട. എന്റെ ചാക്കോച്ച ഒന്ന് വാമൂട്, ഒരു കടമനട്ട. ചുമ്മാ കൈമെനക്കെടുത്തിക്കരുത് ആൾക്കാരെ കൊണ്ട്. സാറേ, പോയി ഒരു രണ്ട് ഗ്ലാസ് നിർത്തി വെള്ളം എടുത്തോണ്ട്. അല്ല, അല്ല, ആരാ ഇത്? ദേ സ്കൂൾ യൂണിഫോമിൽ ഇവളെ കാണുമ്പോ ദേ ഇത്ര പോരം പോന്ന കുട്ടിയാ. ഇപ്പതേ കെട്ടിച്ചു കൊടുക്കാൻ പ്രായമായി. അയ്യോ മോളെ, ഒരു രണ്ട് മൂന്ന് ഗ്ലാസ്സും കുറച്ച് വെള്ളവും എന്തായിരുന്നു ചിലർക്കൊക്കെ ഇപ്പൊ സമാധാനായല്ലോ. തീർന്നു, ഇനി വരില്ല. ആരും ഫോൺ എടുക്കണില്ല അല്ലേ മോളെ? ഇവിടുത്തെ നമ്പർ ആയതുകൊണ്ടാവാം അവൻ എടുക്കാത്തത്. എന്നാലും അഞ്ജുവിന് എടുക്കാലോ. അരുതെന്ന് സുഗുണം വിലക്കിയിട്ടുണ്ടെങ്കിലോ? ഇപ്പൊ നിന്റെ ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞു, നാളെ നിന്നെ കാണരുതെന്നും പറയും. അത് അങ്ങേര് മാത്രം തീരുമാനിച്ച പോരാ. എന്റെ മോളെ കൂട്ടി ഇറങ്ങി പോരാൻ എനിക്കറിയാം. വയസ്സനായ എന്റെ ധൈര്യത്തിലോ, അതോ നിന്റെ ആങ്ങളയുടെ ഉറപ്പിന്മേലോ? അവൻ എന്നെ തള്ളി പറയില്ല. ശരി, പക്ഷെ എത്ര നാളത്തേക്ക്? നാളെ അവർക്കിടയിലേക്കൊരു കുഞ്ഞുകൂടി വരും, പിന്നെ അവരുടെ ലോകം വേറെയാ. ആ സന്തോഷത്തിൻ്റെ ഇടയിൽ പെങ്ങളെയും കുട്ടിയെയും പോറ്റേണ്ട ബാധ്യതയായിന്ന് അവനെക്കൊണ്ട് പറയിപ്പിക്കണോ? സുഗുണനെ ഒരു പാഠം പഠിപ്പിക്കാനല്ലേ നീ ഇറങ്ങിപ്പോന്നത്? നീ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് അവൻ കാണിച്ചു തന്നില്ലേ? ഇനിയും കുറേ കാലം നീ ഇവിടെ നിന്നാ, പിന്നെ സുഗുണന്റെ ജീവിതത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല എൻ്റെ കുട്ടി. ഒരു തവണ പോലും എന്നെ ഒന്ന് ഫോണിൽ വിളിക്കാൻ മെനക്കെടാത്ത ആളുടെ അടുത്തേക്ക് ഞാൻ തെറ്റും മാപ്പും പറഞ്ഞ് മടങ്ങി ചെല്ലണോന്നാണോ? മോളെ, അച്ഛൻ വക്കീൽ ഗുമസ്തനായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് കുടുംബ കോടതിയിൽ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും യോജിക്കില്ല എന്ന് തീരുമാനമെടുത്ത ഭാര്യാ ഭർത്താക്കന്മാർ അവരുടെയൊക്കെ വക്കാലത്ത് എഴുതി എഴുതി അച്ഛൻ പഠിച്ചൊരു പാഠമുണ്ട്. നമ്മൾ മനുഷ്യന്മാർ മുഴുവൻ സ്വന്തം തെറ്റിനെ ന്യായീകരിക്കുന്ന വക്കീലന്മാരാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ തെറ്റ് വലുതാക്കി കാണിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള വക്കീലന്മാർ. സ്വന്തം മനസാക്ഷിയുടെ മുൻപിൽ ഞാൻ ചെയ്തത് ശരിയായിരുന്നു, ഞാൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള തത്രപ്പാടാ മനുഷ്യർക്ക്. അവസാനം ഞാനും തെറ്റായിരുന്നു എന്ന് ബോധ്യാവുമ്പോഴേക്കും ജീവിതം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെയുള്ള കാലം മുഴുവൻ എനിക്കെൻ്റെ തെറ്റ് തിരുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് നീറി നീറി കഴിയന്നെ. അങ്ങനെയൊരു വിധി എൻ്റെ മോൾക്കുണ്ടാകാതിരിക്കാൻ പറയുകയാണ്. ആദ്യം നീ അഞ്ജുവിൻ്റെ സ്കൂളിൽ ചെന്ന് അവളെയും കൂട്ടി അവൻ്റെ അടുക്ക പോകും. നാളെ സ്വന്തം മോള് കൂടി നിന്നെ തള്ളിപ്പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ജീവിതം തന്ന ദൈവത്തിൻ്റെ മുൻപിൽ അവസാനം ജയിച്ചു എന്ന് പറയാം. മനുഷ്യന്മാരുടെ മുമ്പിൽ ഇടയ്ക്കൊക്കെ തോൽക്കുന്നത് നല്ലതാ മോളെ. ഒരു കാരണം ബോധിപ്പിക്കാതെ രണ്ടാഴ്ചയായി ക്ലാസ് മുടങ്ങുക, അത് സ്വന്തം അമ്മ പോലും അറിയാതെ. എന്താ ഇതൊക്കെ?
ഇത്ര ഇറസ്പോൺസിബിളായി ഒരു പാരന്റ് പോലും ഈ സ്കൂളിൽ പെരുമാറിയിട്ടില്ല. അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുറെ ദിവസമായി വീട്ടിലായിരുന്നു. സോ വാട്ട്, മകളുടെ ഒരു കാര്യം അന്വേഷിക്കണ്ടെന്നാണോ അതിനർത്ഥം? അടുപ്പിച്ച് മൂന്ന് ദിവസത്തിൽ കൂടുതൽ മുടങ്ങിയാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ ഇവിടെ ഒരു കുട്ടിയും കയറ്റാറില്ലെന്ന് അറിയില്ലേ? ഇതിപ്പോ സ്കൂളിൽ നിന്ന് ഫോൺ ചെയ്ത് നോക്കിയിട്ട് മെമ്മോ അയച്ചിട്ട് മറുപടി ഇല്ലെന്ന് വന്നാൽ? സ്കൂളിലെ ബ്രൈറ്റ് സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു അഞ്ജന. ഇനിയിപ്പോ പബ്ലിക് എക്സാമിന് ഇരുത്തണോന്ന് ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. അയ്യോ ടീച്ചർ, അങ്ങനെയൊന്നും. സി, നിങ്ങൾ അച്ഛനും അമ്മയും മകളുമായി വന്നാൽ മാത്രമേ ഇനി ഈ സ്കൂളിൽ അഞ്ജന പഠിക്കണമെന്ന് എന്നെ ആലോചിക്കാൻ പറ്റൂ. ദാറ്റ്സ് ഓൾ. പെങ്ങളെ, അന്ന് അവിടെ നാട്ടുകാർക്ക് വിട്ടതിന് ശേഷം സുഗുണ സാറിനെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഓഫീസിലേക്ക് കാണാണ്ടായപ്പോ കുറച്ച് ദിവസം ഞങ്ങൾ കള്ളോപ്പെട്ടു, പിന്നെ അത് താരമാടം പിടിച്ചു. അവര് മുകളിലേക്ക് എന്തായാലും റിപ്പോർട്ട് അയച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ജോലി പോകുന്നുള്ളത് ഉറപ്പാ. ഒന്ന് രണ്ട് തവണ ഫോണിൽ വിളിച്ചു, എടുത്തില്ല. ഇനി മാനസാന്തരം വന്ന് ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഞാൻ കരുതിയത്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരൂ. ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങി പോകുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ ഒരു മടി. പോകാനുള്ള മടിയുള്ളതുകൊണ്ടാ ഞങ്ങളും പോവാതിരുന്നു. ചാക്കോച്ചാ, എന്തായാലും ചേച്ചി ഇവിടെ വരെ വന്നതല്ലേ, നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? ചേച്ചി മോളെ പിടിക്ക്.
നടന്നത് എന്തൊക്കെയാണെന്ന് സുഗുണൻ ഓർമ്മയുണ്ടല്ലോ. സ്വബോധമില്ലാത്ത മനസ്സുമായി കാര്യകാരണ ബന്ധമില്ലാതെ പുലമ്പിക്കൊണ്ട് മൂന്നാല് ദിവസം സുഗുണൻ ഇവിടെ കഴിഞ്ഞു. രണ്ടേ രണ്ട് പേരുകളായിരുന്നു ആ സമയത്ത് താൻ ആവർത്തിച്ചുകൊണ്ടിരുന്നത്, അഞ്ജന എന്നും ബിന്ദു എന്നും. അതിനർത്ഥം മനസ്സിൽ നിന്ന് ഭാര്യയെ പടിയിറക്കാൻ സുഗുണനായിട്ടില്ല എന്നല്ലേ. തന്റെ പ്രശ്നം എന്തായിരുന്നറിയാമോ? സൂപ്പർ ഈഗോ. ഭാര്യയേക്കാൾ ഏതർത്ഥത്തിലും മികച്ചവനാണ് എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രത. സുഗുണനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ വീട്ടുജോലി എടുക്കാനും അടക്കി ഭരിക്കാനുമുള്ള ഒരടിമ മാത്രമായിരുന്നു. ശരിയല്ലേ? ഭാര്യമാരങ്ങനെ കഴിയേണ്ടവരല്ല സുഗുണ. കാരണം ലോകത്തിന്നേവരെ ഒരടിമയും അതിൻ്റെ ഉടമയെ സ്നേഹിച്ചിട്ടില്ല. ഭാര്യ വീട് വിട്ടു പോയപ്പോൾ തൻ്റെ മനസ്സും കൂടെ ഒപ്പം പോയത്. അതുകൊണ്ടാ അന്നേ വരെ ഒരു ടെൻഷനും കൂടാതെ ജീവിച്ചിരുന്ന നിങ്ങളെ ചെറിയ പ്രശ്നങ്ങൾ പോലും അസ്വസ്ഥനാക്കാൻ തുടങ്ങിയത്. മകളൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു. എന്നിട്ടും ഭാര്യ വിവരമറിയിക്കാനോ തിരിച്ചു വിളിക്കാനോ നിങ്ങൾ തയ്യാറായില്ല. എടോ, ഒരു വീടിൻ്റെ രക്ഷാവലയോന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീയാ. അതെന്നില്ലാതാകുന്നോ ആ കുടുംബം അന്ന് നശിച്ചു. മകളോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ താനൊരു കാര്യം മറന്നു, തൻ്റെ മകളുടെ പ്രായവും അവളുടെ മനസ്സും. പെൺകുട്ടികളുടെ മനസ്സ് തിരിച്ചറിയാൻ അമ്മ തന്നെ വേണം സുഗുണ. ഒരച്ഛൻ എത്ര കണ്ട് വായിക്കാൻ ശ്രമിച്ചാലും അത് തെളിഞ്ഞു കിട്ടില്ല. ഡോക്ടർ, പ്ലീസ്, എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ഇനിയും പഴയ പോലെ മകളുമായി ഒറ്റയ്ക്ക് ജീവിക്കാനാണോ സുഗുണന്റെ തീരുമാനം? ബിന്ദു മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രായപൂർത്തിയാകാത്ത മകളെ ഉപേക്ഷിച്ചു പോയത് നിങ്ങൾ ഈ സൊസൈറ്റിയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൈമാണെന്നേ ഞാൻ പറയൂ. എന്താ, ശരിയല്ലേ? എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയത്? വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം തരുന്നില്ല എന്നതുകൊണ്ടോ? സുഗുണൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അയാൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചത് ഭാര്യയുടെ സ്നേഹം മാത്രമല്ല, മരിച്ചുപോയ അയാളുടെ അമ്മയുടെ വാത്സല്യം കൂടിയാണ്. ആ സ്നേഹവും വാത്സല്യവും നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് ലഭിക്കാതെ വന്നപ്പോൾ സുഗുണൻ പ്രതികരിച്ചത് നിങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും കുറ്റം കണ്ടെത്തിക്കൊണ്ടായിരുന്നു. ബിന്ദു, ഭർത്താവ് നൽകുന്ന സ്നേഹം, സംരക്ഷണം, അതാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശമ്പളം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സുകൾ തമ്മിൽ നിങ്ങൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ഒഴിവാക്കാനാകാത്ത ഒരു ടെലിപ്പതിക് റിലേഷൻഷിപ്പുണ്ട്. സുഗുണൻ കുഴപ്പത്തിലായ സമയത്ത് തന്നെ ബിന്ദുവിന് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെ. സ്വസ്ഥതയുണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഈ പിണക്കമെന്ന് പറയുന്നത് ഭാര്യാ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചങ്കിലെ തീയാടോ? ഒരു തീരുമാനമെടുത്തിട്ടേ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കുമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പഴയ പോലെ ബിന്ദുവിന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാം, സുഗുണന് തിരിച്ചും പോവാം. മകളുടെ കാര്യത്തിൽ കോടതി മുഖേന ഒരു ഫൈനൽ ഡിസിഷനിലെത്തട്ടെ. സിസ്റ്റർ, ആ കുട്ടിയെ കൊണ്ടുവരും. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ വീണ്ടും ആലോചിച്ച് നോക്കണം, എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ എന്ന്. ഇപ്പൊ വേദനയൊന്നുമില്ലല്ലോ.
സുഖായിരിക്കുന്നില്ലേ? മിടുക്കി, ദാ മോളുടെ അച്ഛനും അമ്മയും. ഇനിയുള്ള കാലം ഇവരിൽ ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മോളാ. അങ്ങനിപ്പോ വരാം. സ്വർണത്തിന്റെ വിലയൊന്നും അറിഞ്ഞായിരുന്നെങ്കിൽ നിന്റെ അമ്മയോട് ചെന്ന് പറയായിരുന്നു. സ്വർണം വാങ്ങാൻ പോകുന്നുണ്ടോ? വാങ്ങിയിട്ട് വേനോടി വില അറിയാം. അത് നിന്റെ അമ്മയ്ക്കൊരു സമാധാനമാവുമെങ്കിൽ ആയിക്കോട്ടെ. ബിന്ദു, സ്വർണത്തിന്റെ വിലയിൽ ഒരാഴ്ചയായിട്ട് ഒരു മാറ്റവും ഇല്ലട്ടോ. നീയായിട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഞാനായിട്ടൊന്നും അറിഞ്ഞ് വാങ്ങി തന്നിട്ടുമില്ല. ഇനി പറ, നിനക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, പൊന്നും പണ്ടോ ഒന്നും. എപ്പോഴും എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. Ha 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 ha!